നിയുക്താ വധുവരന്മാരും അവരുടെ മാതാപിതാക്കളും ഏറ്റവും അടുത്ത ബന്ധുക്കളും ഒഴികെ ക്ഷണിക്കപ്പെട്ട കടന്നു വന്ന ദൈവദാസന്മാർക്കും ബന്ധുമിത്രാദികൾക്കും ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്ന് ഇരിക്കാവുന്നതാണ്. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പസ് ജോൺസൺ സി ഡാനിയൽ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം കൊയർ ഒരു മ്യൂസിക് ഇവിടെ ആലപിക്കും. ആ സമയത്ത് ബ്രൈഡൽ മാർച്ചിനുള്ള സമയമാണ്. നിയുക്ത മണവാളനും മണവാട്ടിക്കും ഓഡിയൻസിൻ്റെ ഭാഗത്ത് കടന്നു വന്ന് നിൽക്കാവുന്നതാണ്. അതിനുശേഷം നാം ഒന്നിച്ച് ആരാധനാഗീതം പാടും. ആ സമയത്ത് അവർക്കായി സ്റ്റേജിൽ ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് അവർക്ക് വരികയും ചെയ്യാവുന്നതാണ്. പസ് ജോൺസൺ സി ഡാനിയൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അങ്ങയുടെ ഓമനപുത്രന്റെ പരിശുദ്ധ നാമത്തിൽ എളിവരാകുന്ന അടിയങ്ങൾക്ക് തിരുസന്നിധിയിൽ ഈ ഓഡിറ്റോറിയത്തിൽ വന്നു ചേരുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കിയ അങ്ങയുടെ പ്രത്യേകമായ പ്രോഗ്രാമിനെ ഓർത്ത്, നിർണയത്തെ ഓർത്ത് ഞങ്ങളങ്ങെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഹോവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ബലവുമാകുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പേ നീ അനാദിയായി ശാശ്വതമായ ദൈവം. അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനായി, ഞങ്ങളുടെ നല്ല നാഥനായി, നല്ല കർത്താവായി, നല്ല പ്രിയനായി ഞങ്ങളെ ഇത്രത്തോളം നടത്തിയത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ കൃപയിൽ ശരണപ്പെട്ട് അടങ്ങൾ പ്രാർത്ഥനയോടുകൂടെ വന്നു ചേരുവാൻ കൃപ ചെയ്തല്ലോ. എൻ്റെ പ്രിയ സഹോദരൻ്റെ വൈദലിൻ്റെ വിവാഹം ശുശ്രൂഷ ഇവിടെ വെച്ച് നടക്കത്തക്ക വണ്ണം സ്വർഗത്തിലെ ദൈവമേ എല്ലാവിധമായ ആനുകൂല്യങ്ങളും നൽകി തന്ന് അവിടുന്ന് അടങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. നിരദാസനെ എന്താസ്യം അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകാൽ നിയുക്തവരനായ പ്രിയ ദാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ വൈദലിന്റെ ജന്മം മുതൽ ഇന്ന് വരെ അവനെ കാത്തു പരിപാലിച്ച് വളരുമാറാക്കി കൃപ നൽകി എല്ലാ നിലയിലും അവനെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. ഇന്ന് അവന്റെ ജീവിതത്തിന്റെ പ്രത്യേകമായ അനുഭവത്തിലേക്ക് അതേ കർത്താവേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ പോകുന്ന ഈ സമയത്ത് അദർശനായ എന്റെ ദൈവത്തിന്റെ ആണിയേറ്റ കരം വെച്ചവനെ അനുഗ്രഹിച്ച് അവനെ ആ അനുഗ്രഹിക്കപ്പെട്ട ആ ശുശ്രൂഷയിലേക്ക് നയിക്കണമേ. അവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന യുവതിക്കായി സ്തോത്രം. ആ നിന്റെ മകളെയും കുടുംബമായി അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വം എടുക്കണമേ. ആദ്യ അവസാനം അവിടുന്ന് തന്നെ ഭരിച്ച് നിയന്ത്രിക്കുക. അവിടുത്തെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇരിക്കണമേ. ശുശ്രൂഷലിയുടെയും ഞങ്ങളുടെ വിലപ്പെട്ട ദാസനെയും ശുശ്രൂഷകളെയും മാനിക്കണമേ. വന്ന് ശുശ്രൂഷിക്കുന്ന ദൈവവൃത്യന്മാരെ, വിവാഹ ശുശ്രൂഷ ആസ്വദിക്കുന്ന കർത്തദാസനെ എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. മഹത്വം എല്ലാം അർഹപ്പെട്ട കുഞ്ഞാടിന് അർപ്പിക്കുന്നു. എല്ലാം ശുഭകരമായി പര്യവസാനിപ്പാൻ കൃപ ചെയ്താട്ട്. യേശു കർത്താവിന്റെ തന്നെ നാമത്തിൽ സകലതും അതിവിനയമായി അപേക്ഷിക്കുന്നത് ദയവുണ്ടായി കേൾക്കണമേ. ആമേൻ. പോൾ ഇമ്മാനുവൽ ഹെൻറി ആന്റിയും നയിക്കുന്ന കൊയറാണ് ഇവിടെ ഗാന ശുശ്രൂഷ ചെയ്യുന്നത്. മ്യൂസിക് ആലപിക്കുന്ന സമയത്ത് ബ്രൈഡൽ മാർച്ചിനുള്ള സമയമാണ്.
മാതാപിതാക്കൾക്ക് അവരവരുടെ സീറ്റുകളിൽ പോയി ഇരിക്കാവുന്നതാണ്. അതേ തുടർന്ന് നാം ചേർന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു ആരാധനാഗീതം പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കൊയർ ആരാധന ലീഡ് ചെയ്യും. ഇന്നോളം നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിന് നമുക്ക് നന്ദിയോടെ ഒരു ഗാനം കൂടെ, ഒരു ഗാനത്തിന്റെ ചില വരികൾ കൂടെ ഒരുമിച്ച് ചേർന്ന് പാടാം. എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര. നന്ദി കൊണ്ട് നന്ദി കൊണ്ടെന്റെയുള്ള നന്ദി നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവാ സന്നാഹ.
പാടിടുന്നേ മണ്ണീടത്തിലടിയൻ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിന് ദൈവാ വന്ദനം ചെയ്യും തിരുനാമത്തിന് എന്നോടുള്ള സർവനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുമര ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുമര എല്ലാവർക്കും ദയവായിട്ടിരിക്കാം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസ് കെ എബ്രഹാം മുൻപോട്ട് കടന്നു വന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13 അധ്യായം വായിക്കും. ഒന്ന് കൊരിന്ത്യർ 13 അധ്യായം വായിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കണം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്ന് നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇന്ന് രാവിലെ സമയം നാം ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രിയ കുഞ്ഞുങ്ങൾ ഡാനിയലിന്റെയും ഗ്രേസിന്റെയും വിവാഹത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്നു. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ കുഞ്ഞുങ്ങൾ ആരംഭിക്കുവാൻ പോകുന്ന കുടുംബജീവിതം കർത്താവിനാൽ ധന്യമായി തീരുവാൻ, ഇന്ന് നടക്കുന്ന ആശുശ്രൂഷകളിൽ ദൈവമഹത്വം വെളിപ്പെടുവാൻ നമുക്ക് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് ദൈവദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് ഈ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കും. പസ് വൈ ജോസ്, പസ് സക്രിയ വർഗീസ്, കർത്താവിന്റെ ദാസന്മാരെ മുൻപോട്ട് ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വഗ്യപിതാവേ, അനുഗ്രഹീതമായ നല്ല പകൽക്കാലത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവേ, സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലും ഇടങ്ങളിലുമായിരുന്ന അടിയങ്ങൾക്ക് ഇന്ന് പകൽക്കാല ഓഡിറ്റോറിയത്തിലേക്ക് കടന്നുവരുവാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. രണ്ടോ മൂന്നോ പോരങ്ങളുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ആയുരുടെ നടുവിലേക്ക് കടന്നു വരാമെന്ന് പറഞ്ഞവൻ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യയെ കടന്നു വന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വന്നതിന് ഉദ്ദേശ സ്വർഗം അറിയുന്നല്ലോ കർത്താവേ. ഇരു കുടുംബങ്ങളിൽ വളർത്തപ്പെട്ടതായ ഞങ്ങളുടെ പൈതങ്ങൾ ഇന്ന് പകൽക്കാലം അവിടുത്തെ വലിയ സ്ഥാനത്തിൽ വിവാഹിതരാകാനായി പോകുന്നുവല്ലോ. ആദിയിൽ ഏദൻ പൂങ്കാവടത്തിൽ ഇറങ്ങി വന്ന് ആദം ഹവുമാരെ യോജിപ്പിച്ചവനായ മഹാദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അവിടുത്തെ കൃപയും സാന്നിധ്യം കൂട്ടിരിക്കുമാറാകണമേ. ഞങ്ങളുടെ പൈതങ്ങളുടെ ജനനം മുതൽ ഇന്നയോളം കർത്താവ് കാക്കുകയും പരിപാലിക്കുകയും ചെയ്തവരുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം കർത്താവ് നൽകി
ഹാലലൂയ വരാമായിരുന്ന അപകടങ്ങളും അനർത്ഥങ്ങളെല്ലാം വിടുവിച്ച് അവരെ വിവാഹവേദിയിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് അവർ സംയോജിക്കപ്പെടുമ്പോൾ കർത്താവേ അവിടുത്തെ ആണിപ്പിഴയേറ്റ കരം തന്നെ അവരെ കൂട്ടി യോജിപ്പിക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും കർത്താവ് ശാസിക്കുമാറ അവിടുത്തെ വലിയ പ്രവൃത്തി വെളിപ്പെടുമാറാകണമേ. ഗാനാവിലെ കല്യാണ വീട്ടിലേക്ക് എഴുന്നള്ളി വന്ന് ആ വീടിൻ്റെ അന്നത്തെ ശൂന്യത പോരായ്മ പരിഹരിച്ചനായ കർത്താവേ ഞങ്ങളുടെ മാനുഷികമായ ബുദ്ധിയിൽ ഞങ്ങളുടെ ചിന്തയിൽ ഹല്ലേലൂയ എന്നൊരു ആലോചനയെ അലക്കി പലതും ഞങ്ങൾ ചെയ്തുവെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് പോരായ്മയുണ്ടെങ്കിൽ പകൽക്കാലം കർത്താവ് തന്നെ എല്ലാ പോരായ്മയും നികത്തി സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ ശുശ്രൂഷയും കർത്താവ് സഹായിച്ചട്ടെ. അവിടുത്തെ കൃപയും ശാന്തിയും കൂട്ടിക്കണമേ. യാതൊരു തടസ്സമോ യാതൊരു പ്രയാസമോ ഒന്നുമില്ലാതെ ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ ഇന്ന് വിവാഹം ആശീർവദിക്കപ്പെടുവാൻ സ്വർഗം സംഗതിയാക്കണമേ. അതിനായി ഞങ്ങളുടെ ദാസന്മാരെ ഉപയോഗിക്കണം. എല്ലാറ്റിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. സവമാനവും മഹത്വവും പുകച്ചി അങ്ങേക്ക് തരുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു കർത്താവിന്റെ വലിയ നാമിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ ദൈവമുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ വിവാഹത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരായി ഇരു ഭവനങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ ബന്ധുമിത്രാദികളെയും ദൈവഭൃത്യന്മാരെയും ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവാഭൃത്യന്മാർക്കായി കർത്താവിന് മഹത്വം. ക്രിസ്തുവിന് പകരം സ്ഥാനാപതിയായി നിന്നുകൊണ്ട് ഈ പ്രിയ കുഞ്ഞുങ്ങളെ വിവാഹ ബന്ധത്തിൽ കൂട്ടി യോജിപ്പിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൽ ബഹുമാനിനും ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ സണ്ണി കുര്യൻ അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുവാൻ, അതോടൊപ്പം തന്നെ വാളകം സെന്ററിന്റെ ചുമതല വഹിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്നല്ലോ. ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് നടുവിൽ അഭിമാനമായി നിൽക്കുന്ന ആ ദൈവഭൃത്തിനായി കർത്താവിന് മഹത്വകരേറ്റുന്നു. ഈ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ ഗ്രേസിന്റെ മാതൃസഭയായ ചർച്ച് ഓഫ് ഗോഡ് തുവയൂർ ചർച്ചിന്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ പി എ ജെറാൾഡ് കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭമായി പ്രിയ മകളെ പരിചയപ്പെടുത്തുകയും ദൈവവചനത്തിൽ നിന്ന് ചെറിയ സന്ദേശം അറിയിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ദാസനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവചനത്തിൽ നിന്ന് പ്രധാന സന്ദേശം അറിയിക്കുവാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ഐ പി സി കേരള സ്റ്റേറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കർത്താവ് പ്രസിദ്ധനായ പാസ്റ്റർ ഷിബു നെടുവേലിൽ അവരുകളാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് ഉടലെടുക്കുന്ന നവകുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് കുമരാട് സെന്ററിന്റെ അസോസിയേറ്റ് സെന്റർ പാസ്റ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി ജെ എബ്രഹാം പ്രിയ മോനച്ചാൻ അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എ ജി ചർച്ചിന്റെ സീനിയർ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ ജി തോമസ് അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഗ്രേസിന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവാണ് കർത്താവിൻ്റെ ദാസൻ ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നു. നമുക്ക് അനുഗ്രഹമാണ്. കർത്താവിൻ്റെ ദാസനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സദസ്സിൽ അനേക ദൈവഭൃത്യന്മാരുടെ സാന്നിധ്യമുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുവാൻ കഴിയുന്നില്ല. സദയം ക്ഷമിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ നിർവഹിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധരായ ഇമ്മാനുവൽ ഹെൻറിയും ടീമുമാണ്. അവരുടെ മിനിസ്ട്രിക്കായി ദൈവത്തെ സ്തുതിക്കുകയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ്ട് ഒന്നര വർഷത്തിലധികമായി ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ മഹാവ്യാധി നമ്മുടെ വിവാഹ ശുശ്രൂഷകളെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. 20 പേർക്ക് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുള്ള അനുമതിയുള്ളത്. ഇവിടെ തന്നെ ഏകദേശം 100-ന് അടുത്ത് ആളുകളുണ്ട്. അവരവർ
ക്രമീകരണത്തോടെ ഇരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള പരിശോധനകൾ വന്നാൽ, അധികാരികളിൽ നിന്നുള്ള ഇടപെടൽ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. കഴിവുള്ളിടത്തോളം മണവാളനും മണവാട്ടിയും ഒഴികെ മറ്റെല്ലാവരും മാസ്ക് ധരിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. രണ്ടാഴ്ച മുമ്പ് ഹെബ്രോൺ ചർച്ചിലും ആരാധനയുടെ ഇടയ്ക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് ആളുകൾ കയറി വന്നു. നിയമങ്ങൾ പാലിച്ചിരുന്നുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ആയത് ശ്രദ്ധിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ ഈ സാഹചര്യത്തിൽ വളരെ ഒരു വശത്ത് സന്തോഷമുണ്ടെങ്കിലും വളരെ ദുഃഖത്തോടെയാണ് ഈ ശുശ്രൂഷകളിലൊക്കെ നടത്തുന്നത്. അതിൻ്റെ കാരണം ഏറ്റവും അടുത്ത ബന്ധുക്കളെയോ സഭാംഗങ്ങളെയോ ബന്ധുമിത്രാദികളെ പോലും പങ്കെടുപ്പിക്കുവാൻ കഴിയാത്ത ഒരു പശ്ചാത്തലമാണ്. ദൈവത്തിന് സോ ഇത് ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറ്റുന്നുള്ളൂ. ആദ്യ വിവാഹം നടന്നത് ഏദൻ പുങ്കാവനത്തിലാണ്. ആ വിവാഹത്തിൽ വധുവരന്മാരും കാർമ്മികനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. അവിടെ സദസ്യരായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സർവവല്ലഭനായ ദൈവം, സൃഷ്ടിതാവായ ദൈവം ഇറങ്ങി വന്നാണ് ആ ഒന്നാം വിവാഹം നടത്തിയത്. ദൈവസാന്നിധ്യം എവിടെയുണ്ടോ അവിടെ കോടാനുകോടി ദൂതഗണത്തിന്റെ അദൃശ്യ സാന്നിധ്യമുണ്ട്. ഇന്നും വിശ്വാസ കണ്ണുകളാൽ കാണുന്നവർക്ക് ആ സാന്നിധ്യം ഇവിടെ അനുഭവിക്കുവാൻ കഴിയും. അതറിയുന്നവർക്ക് അറിവരുത്. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഏദനിൽ ഇറങ്ങി വന്ന് ആദം ഹവ്വമാരെ യോജിപ്പിച്ച അതേ ദൈവം തന്നെയാണ് ഈ പ്രിയ കുഞ്ഞുങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ശുശ്രൂഷയ്ക്കായി ദൈവം നിയോഗിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന് ആ ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിലും അദൃശ്യ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ നിശ്ചയമായും ഈ ആലയത്തിൽ, ഈ ഓഡിറ്റോറിയത്തിൽ ദൈവസാന്നിധ്യമുണ്ടെന്നറിയുന്നവർ സ്തോത്രത്തോടും ആരാധനയോടും കൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവിടയാക്കട്ടെ. ഹെബ്രോൺ സഭയുടെ ഉത്തരവാദിത്തത്തിൽ നടന്ന ഒരു വിവാഹ ശുശ്രൂഷ ഞാൻ ഓർക്കുന്നു. ഏതാണ്ട് 40 പേരിലധികം ആ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ 4000 പേര് പങ്കെടുക്കുന്നതിനേക്കാൾ അധികമായ ദൈവസാന്നിധ്യം അനുഭവിച്ചറിവാൻ, ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരാരാധനയുടെ അന്തരീക്ഷം അനുഭവിപ്പാൻ കഥാവിടയാക്കി. നിശ്ചയമായും പ്രാർത്ഥനയോടും ആരാധനയോടും കൂടെ നാം ഇരിക്കുന്നെങ്കിൽ ആ അന്തരീക്ഷത്തിൽ തന്നെ ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹം നടത്തപ്പെടുവാൻ ഇടയായിത്തീരും. മഹോവര പറഞ്ഞ് ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് ഡാനിയൽ കുടുംബം, പ്രിയ മേഴ്സുമാമ കുടുംബം, കുമ്പനാട് സെന്ററിൽ വിവിധ സഭകളിലായി ദീർഘവർഷങ്ങളിലായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. കുമ്പനാട് സെന്ററിന് വരുന്നതിന് മുമ്പ് മറ്റ് ചില സെന്ററുകളിൽ ശക്തമായി കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകി. അയച്ച ഇടങ്ങളിലൊക്കെ അഭിമാനത്തോടെ കർത്താവിന്റെ വേല ചെയ്ത ആ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അടുത്ത സമയത്ത് കുമ്പനാട് വന്ന് സ്ഥലം വാങ്ങിച്ച് കഴിഞ്ഞ ദിവസമാണ് വീടിന്റെ ഗൃഹപ്രവേശം നടത്തുവാനിടയായിത്തീർന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് കുമ്പനാട് ഹെബ്രോൺ സഭയുടെ അംഗത്വമെടുത്ത് ഈ സഭയുടെ അംഗങ്ങളായിത്തീരുവാൻ ആ കുടുംബത്തിന് ദൈവം ഇടയാക്കി. അനുഗ്രഹിക്കപ്പെട്ട 3 തലമുറകളെ ദൈവം ആ ദൈവഭൃത്തിന് നൽകി. മൂത്ത മകൾ കുടുംബമായി UK ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇപ്പോൾ ഈ വിവാഹ ശുശ്രൂഷയിൽ അവർ പങ്കെടുക്കുന്നവരെ ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഇളയ മകൻ ഷാമുവൽ, ആ പൈതലിന്റെ വിവാഹം കർത്താവിന്റെ വരവ് താമസിച്ചാൽ തിങ്കളാഴ്ച ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നതാണ്. ഇന്ന് പ്രിയ മകൻ ഡാനിയലിന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. പ്രിയ ഡാനിയലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാധാരണ പല കുഞ്ഞുങ്ങളുടെയും വിവാഹ ശുശ്രൂഷകളിൽ ദൈവദാസന്മാർ കുഞ്ഞുങ്ങളെ കുറിച്ച് 2 വാക്ക് പറയണമെങ്കിൽ സങ്കോചത്തോടെ പറയേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. വേണ്ടാത്ത കുഴപ്പത്തിലൊക്കെ ചെന്ന് ചാടിയ കുഞ്ഞുങ്ങളൊക്കെ പലരുമുണ്ടെന്നാൽ പ്രിയ ഡാനിയലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളതായ സാക്ഷ്യക്കേടുകളിലൊന്നും ചെന്നുപെടാതെ നല്ല സാക്ഷ്യത്തോടെ ചെന്ന ഇടങ്ങളിലൊക്കെ ഒരു ദൈവപൈതൽ എന്ന ആ പക്വതയോടെ നിലകൊള്ളുവാൻ കൃപ നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന്
മഹത്വ കരയറ്റുകയും ചെയ്യുന്നു. എം ബി എ പഠനത്തിന് ശേഷം ദുബായിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ അതിന്റെ സിസ്റ്റം മാനേജറായിട്ട് പ്രവർത്തിക്കുന്നു. പ്രിയ കർത്താവിന് പ്രിയ പൈതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന് മഹത്വ കരയറ്റുകയും ചെയ്യുന്നു. പ്രിയ മകനു വേണ്ടി ഒരുക്കപ്പെട്ട ആ പ്രിയ മകൾ ഗ്രീശനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തെവിയോർ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ അംഗമാണല്ലോ പ്രിയ മകൾ. അയർലൻഡിൽ ആ ജോലിയിലായിരിക്കുന്നു. ആ മകളെ കുറിച്ച് ആ സ്ഥലം ശുശ്രൂഷകൻ പാസ്റ്റർ ജെറാൾഡ് പരിചയപ്പെടുത്തുകയും ദൈവവചനത്തിൽ സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്ന് നടക്കുന്ന ഈ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യമുള്ളത് കൊണ്ട് കർത്താവിന് മഹത്വ കരയേറ്റുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരുക്കി കൊടുക്കും. വിവാഹം ദൈവം പ്രോഗ്രാം ചെയ്ത പദ്ധതിയാണ്. ഇതിന്റെ ആലോചനക്കാരനും ദൈവമാണ്. സ്വന്തം ബുദ്ധിയിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പാളിപ്പോകുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തു തന്നാൽ അതേറ്റവും ഉചിതമായതാണ്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനകത്ത് പിന്നെ പശ്ചാത്തപിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകത്തില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിലേക്കാണ് ഈ പ്രിയ കുഞ്ഞുങ്ങൾ പ്രവേശിക്കുന്നത്. ഇന്ന് ഉടലെടുക്കുന്ന ഈ പ്രിയ കുഞ്ഞുങ്ങൾ ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബജീവിതം നയിപ്പാൻ ആവശ്യമായ എല്ലാ നൽവരകളും അവരുടെ മേൽ കർത്താവ് ദാനം ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ കൊയറൊരു ഗാനം ആലപിക്കും, അതേ തുടർന്ന് ചർച്ച് ഓഫ് ഗോഡ് തുവയോർ സഭയുടെ ശുശ്രൂഷകനായ പാസ്റ്റർ ജെറാൾഡ് അവർ പ്രിയാമകളെ പരിചയപ്പെടുത്തുകയും ദൈവവചനത്തിൽ നിന്ന് 10 മിനിറ്റിൽ കവിയാതെ ഒരു സന്ദേശം അറിയിക്കുകയും ചെയ്യും. പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവസേനയിലായിരിക്കാം. ോടാ ദിവ്യ
തിരുവചനവും ദുരിത മകനാണ് വഴി പറയും തോഴ ജീവനുണ്ടാക്കും ജഗതിയിൽ ജനങ്ങൾ കതിശുഭമരുളേടും നിത്യ ജീവാത്മസൗഖ്യം ദേവാത്മാവരുളും വഴിതുതൂര ജീവനുണ്ടാകും ജഗതിയിൽ ജനങ്ങൾ കതിശുഭമരുളേടും സൗഖ്യം ദേവാത്മാവരുളും വഴിതുതൂര ഗമ പര പാമകരി ഗമ പമകരി സരി ഗമകാരി സരി പസ പരിതപ്പി സരി സരി ഗരി ഗമ സരി നമകരി സരി ഗമ പ മകരി സരി ഗമ പര പമ ഗമ സരി ഗമ പ സരി നമ ഗമ പ ഗമ പ രി ഗമ സരി ഗരി പരി സരി സരി രി സരി സരി ഗ സരി ഗ രി ഗമ രി ഗമ ഗമ പ പര ഗ പമ രി മ ഗ സരി രി സരി പ സരി പരി സരി സരി സ സ ഗരി ഗമ പ sar 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 ikar ga ma ri ga ga pa sari da ba ga pa sa na ba ba ga ba ba ga ri ma ga ri sar sar ni lu madura te da valla din ne dund sul doda me shraddha vidile satyangal vaichu yani dugen oda ും മധുരവും വേദമല്ലാതെ നേതുണ്ട് ചൊല്ലോട സുശ്രദ്ധവിധിയേ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുക തോഴ വളരെ മനോഹരമായ ഒരു ഗാനമാണ് നാം കേൾക്കുവാനിടയായത്. നിങ്ങളെല്ലാവരും ആ പാട്ടിൽ സന്തോഷിച്ചെങ്കിൽ ഒന്ന് ക്ലാപ്പ് ചെയ്യാമോ? കർത്താവിൽ പ്രസിദ്ധനായ എൻ്റെ സ്നേഹിതൻ ഇമ്മാനുവൽ ഹെൻറി ടീമിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് വേണ്ടി വീണ്ടും പ്രയോജനപ്പെടുത്തട്ടെ. ഈ മീറ്റിംഗ് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഇതിൻ്റെ ചെയർമാൻ പാസ്റ്റർ അലക്സ് അബ്രഹാം അവർകൾ, അതുപോലെ എനിക്ക് ശേഷം മെസ്സേജ് അറിയിക്കുന്ന ഐ പി സി ദൈവസഭയുടെ അനുഗ്രഹീതനായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഷിബു നെടുവേലി അവർകൾ, അതുപോലെ ഈ വിവാഹ ശുശ്രൂഷ ആശ്രവദിക്കുന്ന അനുഗ്രഹീതനായ പാഷ സണ്ണി കുര്യൻ അവറുകൾ, പാഷ ടി ജെ എബ്രഹാം, ഇവരെല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ തന്നെ എന്നോട് നിയുക്ത വധുവിൻ്റെ ഭാഗത്തു നിന്ന് കടന്നു വന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാരിൽ പ്രധാനപ്പെട്ട ദൈവദാസന്മാരിവിടെയുണ്ട്. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് ചർച്ച് ഗ്രോത്തിൻ്റെ ഡയറക്ടറായ സേവനം അനുഷ്ഠിക്കുന്ന എൻ്റെ സ്നേഹിതനും തുവിയൂർ ദൈവസഭയുടെ മുൻകാല ശുശ്രൂഷകനുമായിരുന്ന അനുഗ്രഹിക്കപ്പെട്ട പാഷ വൈജോ സൗറുകൾ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സീനിയർ ശുശ്രൂഷകനായ ഞങ്ങളുടെ എ ജി തോമസ് പാഷ
ഈ മീറ്റിംഗിൽ സമ്മതിക്കുന്നതിൽ അതിയായി സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വത്സല്യ, എല്ലാ സഹോദരി സഹോദരന്മാർ, ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ, എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അമേൻ. വീഡിയോഗ്രാഫ് അതുപോലെ ലൈവ് എടുക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഓർത്ത ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒട്ടും സമയം ഞാൻ കളയുന്നില്ല. ഡാനിയൽ ആൻഡ് ഗ്രേസ്, എൻ്റെ ഡി ജി എന്ന നിങ്ങൾ എല്ലാവരും നോക്കിയിട്ടുണ്ട്. ഡി ജി ഡാനിയൽ ഗ്രേസ്, സന്തോഷമുണ്ടോ രണ്ടുപേർക്ക്? എൻഗേജ്മെന്റിന് വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് കണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലിരുന്ന് പറഞ്ഞത് ഡാനിയൽ ഒരു സിനിമാ നടനെ പോലെ ഇരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ആമേൻ. ഗ്രേസും ഒട്ടും കുറവല്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ശേഷം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ കർത്തൃദാസന്മാരുണ്ട്. പ്രിയ ഗ്രേസ് മോൾ, അനുഗ്രഹിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ബന്ദക്കോസ് സഭയായ തുവിയൂർ ദൈവസഭയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ ശക്തിയോടുകൂടെ പ്രവർത്തിച്ച യോവലച്ചായന്റെ മകൻ, ബേബിക്കുട്ടിച്ചായന്റെ മകളാണ് പ്രിയ ഗ്രേസ് ബേബി. അവർക്ക് വളരെ ദൈവകൃപയോടും ദൈവിക സന്നിധിയിൽ വളർന്നു വന്നവർ അനുഗ്രഹിക്കപ്പെട്ടൊരു മകളാണ് പ്രിയ ഗ്രേസ്. വാത്സല്യ, ബേബിക്കുട്ടിച്ചായനും പ്രിയ മോളമ്മ ആന്റിയും ഒക്കെ ദൈവസഭയ്ക്ക് ഒരിക്കലും മാറ്റിവെക്കാനാവില്ല. അവരുടെ കുടുംബങ്ങൾ, വേലങ്കുന്നിൽ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലിയാണ്. അമേൻ. പ്രിയ ഗ്രേസ് മോൾ പഠനം കഴിഞ്ഞതിന് ശേഷം ജോലിയുള്ള ബന്ധത്തിൽ ഇപ്പോൾ അയർലൻഡിലായിരിക്കുന്നു. കർത്താവ് തൻ്റെ മകളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ പ്രിയ അമ്മേ, രണ്ടു പേരാണ്, രണ്ട് പെൺമക്കളാണ്. ഒന്ന് പ്രിൻസി, ഒന്ന് എഴുന്നേറ്റ് നിന്നേ മോളെ. ഒന്ന് പ്രിൻസി, തൻ്റെ മകളും അമേൻ പഠനം കഴിഞ്ഞായിരിക്കുന്നു. അമേൻ. ദൈവം തൻ്റെ കുഞ്ഞിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രിയ ദാനിയലിനെ കുറിച്ച് പറഞ്ഞാൽ, ഐ പി സിയിലെ സീനിയർ പാസ്റ്ററായ ജോർജ് ദാനിയൽ പാസ്റ്ററിൻ്റെ മകനാണ് അദ്ദേഹം. അദ്ദേഹം നല്ലൊരു സിംഗറാണെന്ന് കേൾക്കുവാനായിട്ട് ഇടയായി. ദുബായിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരന് ഇനി അടുത്ത ദിവസങ്ങളിൽ വിവാഹമാണ്. കാനഡയിൽ നിന്ന് അമേ വാത്സല്യ മകളും കുടുംബമായിട്ട് യു കെയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ ദൈവം പകരട്ടെ. ഒട്ടും സമയം കളയുന്നില്ല. വിവാഹം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ആദ്യ വിവാഹം നടന്നത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ്. ഏദൻ തോട്ടത്തിൽ വേറെ ഓഡിയൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ കർത്താവിൻ്റെ തിരുസാന്നിധ്യം ശക്തമായിട്ട് അനുഭവിക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ഏദൻ പൂങ്കാവനത്തിൽ ആദാമിനെ ഹവ്വയെ യോജിപ്പിച്ച മഹാദൈവം ഇവരെ തമ്മിൽ യോജിപ്പിക്കാൻ പോവുകയാണ്. സന്തോഷമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് രണ്ട് കാര്യമാണ് എനിക്ക് ഇവരോട് പങ്കുവെക്കാനായിട്ടുള്ളത്. സ്തോത്രം. അന്ന് ആദ്യം പ്രിയ ആമേ ഗ്രേസിനോടാണ് എനിക്ക് പറയാനുള്ളത്. സ്തോത്രം. ആമേൻ. വൈഫ് മസ്റ്റ് ഒബേ യുവർ ഹസ്ബൻഡ്. ഭാര്യ ഭർത്താവിനെ അനുസരിക്കുക. ഭാര്യ ഭർത്താവിനെ അനുസരിക്കുക. ഒത്തിരി മീനിങ് അതിലുണ്ട്. ഒന്ന് അനുസരിക്കുക, വഴങ്ങുക, കീഴ്പ്പെടുക, വിധേയപ്പെടുക, ആജ്ഞ അനുസരിക്കുക ഒക്കെയുണ്ട്. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. തിരുവചനത്തിന് ഒത്തിരി പ്രാതിനിധ്യമുണ്ട്. ഗോത്രവർഗ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കായിരുന്നു പ്രാതിനിധ്യം. അന്ന് സ്ത്രീകളായിരുന്നു പുറത്തുപോയി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പുരുഷന്മാർ വീട്ടിൻ്റെ അകത്തായിരുന്നു. മക്കളെ നോക്കി, വീട്ടുകാര്യങ്ങൾ നോക്കി ഇങ്ങനെ മുൻപോട്ട് പോവുകയായിരുന്നു. എന്നാൽ ദ്രാവിഡ സംസ്കാര കാലഘട്ടം വന്നപ്പോൾ സ്ത്രീകൾ വീട്ടിലേക്കായി. ആ ദ്രാവിഡ സംസ്കാര കാലഘട്ടത്തിലാണ്
സ്ത്രീകൾക്ക് അങ്ങോട്ട് ധനം കൊടുത്ത പുരുഷന്മാർ വിവാഹം കഴിച്ച ഒരു കാലഘട്ടമായിരുന്നു ദ്രാവിഡ സംസ്കാര കാലഘട്ടം. എന്നാൽ 19-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ സ്ത്രീകൾ വീട്ടിൽ തന്നെ അങ്ങ് ഒതുങ്ങി പുറത്തേക്ക് ഒരു ജോലിക്കോ വിദ്യാഭ്യാസ മേഖലയ്ക്കോ ഇറങ്ങുവാനിടയായില്ല. 20-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ സ്ത്രീകൾ പുറത്തേക്ക് വരുവാൻ തുടങ്ങി, നല്ല വിദ്യാഭ്യാസ ലെവലിലേക്ക് ഉയരുവാൻ തുടങ്ങി, നല്ല ജോലി മേഖലകളിലേക്ക് ഉയരുവാൻ തുടങ്ങി. എന്നാൽ 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ പുരുഷന്മാരോടൊപ്പം നിൽക്കുന്ന നിലയിൽ എല്ലാ മേഖലകളിലും സ്ത്രീകൾ ഉയർന്നു വരുവാനായിട്ടിടയായി. എത്ര സ്ത്രീകൾ ഉയർന്നാലും, എത്ര സ്ത്രീകൾ അമേൻ ഉന്നതമായ നിലയിൽ വന്നാലും, ഭർത്താവിന് വിധേയപ്പെടണം, ഭർത്താവിന് കീഴ്പ്പെടണം. അമേൻ. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരു വള്ളി പോലെയാട്ടോ. ആദ്യം ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ എന്ന വള്ളിയിലേക്ക് കയറി ചുറ്റും, പിന്നെ പഠിച്ച് വളർന്ന് വലുതായി ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അടുത്ത പിന്നെ വള്ളി എന്ന് പറയുന്നത് അമേൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവാണ്. പിന്നെ മാതാപിതാക്കളുടെ ആ വള്ളി വിട്ട് നേരെ ഭർത്താവ് എന്ന വള്ളിയിലേക്ക് കയറി ചുറ്റിപ്പിടിക്കും. അതിനുശേഷം മക്കളായി കഴിയുമ്പോൾ ഭർത്താവ് എന്ന വള്ളി വിട്ട് മക്കൾ എന്ന വള്ളിയിലേക്ക് കയറും. സ്തോത്രം. പിന്നെ കൊച്ചുമക്കളായി കഴിയുമ്പോൾ മക്കളെ വിട്ട് ആ വള്ളി എന്ത് ചെയ്യുന്നറിയാമോ, കൊച്ചുമക്കളിലേക്ക്. ഇതാണ് പ്രകൃതം. സഹോദരിമാര് ആർക്കും വിഷമമൊന്നുമില്ലല്ലോ ഞാൻ പറയുന്നതിന്. സ്തോത്രം. കാരണം കല്യാണം കഴിഞ്ഞ് മക്കൾ ജനിക്കുന്നതിന് മുമ്പേ ഭർത്താവിനോട് എന്തൊരു സ്നേഹമാണ്. ചോദിക്കാതെ തന്നെ പാല് കൊണ്ട് തരിക, ചോദിക്കാതെ തന്നെ കുളിക്കാൻ സോപ്പ് എടുത്ത് വെക്കുക. പക്ഷെ മക്കളായി കഴിയുമ്പോൾ വെള്ളം ചോദിച്ചാൽ പോലും കിച്ചണിലിരിപ്പുണ്ട്, എടുത്ത് കുടിച്ചാട്ടെ. സ്തോത്രം. അപ്പോൾ വിധേയപ്പെട്ടേ മതിയാകത്തുള്ളൂ. അമേൻ. മക്കളായാലും കൊച്ചുമക്കളായാലും ഭർത്താവിന് നമ്മൾ എന്ത് ചെയ്യണം? വിധേയപ്പെടണം, വിധേയപ്പെടണം. അമേൻ. ഗ്രേസേ, ദാനിയലിനെക്കാളും ചിലപ്പോൾ ശമ്പളം വാങ്ങിക്കുന്ന ഒരാളായിരിക്കാം, ദാനിയലിനെക്കാളും ചിലപ്പോൾ കഴിവ് കൂടുതലുണ്ടായിരിക്കാം. പക്ഷെ എന്തു തന്നെയാണെങ്കിലും നിന്റെ സമീപയായിരിക്കുന്ന ദാനിയൽ നിന്റെ ഭർത്താവാണ്. അദ്ദേഹത്തിന് എന്നും നീ ഒരു വിധേയപ്പെടാൻ നീ തയ്യാറാകണം, കീഴ്പ്പെടാൻ തയ്യാറാകണം. അമേൻ. ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അടുത്തുകൂടെ ഞാൻ പറയാം. സ്തോത്രം. മകളെ, നീ രാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തെ രാജാവായി ഉണർത്തുകയാണെങ്കിൽ നിനക്ക് രാജ്ഞിയെ പോലെ എന്ത് ചെയ്യാം? വാഴാം. പക്ഷേ രാവിലെ എഴുന്നേറ്റ് ദാനിയലിനെ യോദ്ധാവായിട്ടാണ് എഴുന്നേൽപ്പിക്കുന്നതെങ്കിൽ അവിടെ അന്നത്തെ ദിവസം യുദ്ധമായിരിക്കും. അതുകൊണ്ട് രാജ്ഞിയായിട്ട് എന്ത് ചെയ്യണം? നീ അവിടെ വാഴേണ്ടതാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു അമ്മായിയമ്മയാണ് കേട്ടോ. ദൈവദാസന്മാർക്ക് വിവേചന ആത്മാവുണ്ട്. സ്തോത്രം. ദൈവകൃപയുള്ള ഒരു അമ്മയാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു അമ്മായിയപ്പനാണ്. പക്ഷേ അവർ അമ്മായിയമ്മയല്ല, അമ്മായിയപ്പനല്ല, സ്വന്തം അപ്പനും അമ്മയും പോലെ. നീ ആ വീട്ടിലേക്ക് കയറുമ്പോൾ ആ കുടുംബത്തിനൊരു അനുഗ്രഹമായിരിക്കണം. തൊവിയൊരു ദൈവസഭയിലെ ദൈവമക്കളും ദൈവദാസൻ എന്നുള്ള നിലയിലും ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. പ്രിയ, ഞങ്ങളുടെ ഗ്രേസ് മോള് നിങ്ങളുടെ കുടുംബത്തിനൊരു അനുഗ്രഹമായിരിക്കും, ഒരനുഗ്രഹമായിരിക്കും, ഒരനുഗ്രഹമായിരിക്കും. അടുത്തത് ഞാൻ പറയാം. സ്തോത്രം. രണ്ടാമത്തെ കാര്യം ദാനിയലിനോടാണ് എനിക്ക് പറയാനുള്ളത്. Husband should care and protect your wife. ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കുക. ഒത്തിരി മീനിങ് ഉണ്ട്. അമേൻ. സംരക്ഷിക്കുക, കരുതുക, സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ദാനിയേൽ, ഒരു കാര്യം ഞാൻ പറയാം. 25 വർഷം 26 വർഷം ജനിച്ചു വളർത്തപ്പെട്ട തന്റെ മാതാപിതാക്കളെ വിട്ടിട്ട ദാനിയലിന്റെ അടുക്കലേക്ക് വരുന്നേ.
സഹോദരങ്ങളെ വിട്ട്, കുടുംബങ്ങളെ വിട്ട്, പഠിച്ച സ്ഥലം വിട്ട്, എല്ലാ മേഖലകളെയും വിട്ട് അമ്മൻ ഇന്ന് കർത്താവിന്റെ ദാസൻ സണ്ണിപാസ് അമ്മൻ കൈപിടിക്കുമ്പോൾ ആ കരം നിന്റെ കരത്തിലേക്ക്, ദാനിയലിന്റെ കരത്തിലേക്ക് വരുമ്പോൾ ഒരു സുരക്ഷിതത്വം ഉണ്ടെന്നുള്ള വിശ്വാസപ്രകാരമാണ് ഗ്രേസ് മോള് ആമേ സ്തോത്രം ദാനിയലിന്റെ കയ്യിൽ കയറി പിടിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, എങ്ങനെയെങ്കിലും വന്നവരല്ല, സ്ത്രീകൾക്കൊരു സംരക്ഷണം കൊടുക്കണം, സ്ത്രീകളെ കരുതലുള്ളവരാക്കി മാറ്റണം. നിന്റെ 18 വർഷമായി കുടുംബജീവിതം നയിക്കപ്പെട്ട ഒരു കുടുംബത്ത് വന്ന് 18 വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യ ഒരു ഡ്രൈവറിന്റെ കൂടെ അങ്ങ് പോയി. ഡ്രൈവറിന്റെ കൂടെ അവസാനം കൗൺസിലിംഗ് ചെയ്തപ്പോൾ ഈ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്റർ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്, എനിക്കെല്ലാം തരുന്നുണ്ട്, നല്ല കാറ്, നല്ല വീട്, മക്കൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങൾ എനിക്കെല്ലാം ലഭിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊരു രോഗം വരുമ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് എന്റെ ഹസ്ബൻഡ് അല്ല, ഡ്രൈവറാ. എനിക്ക് മരുന്ന് വാങ്ങി തരുന്നത് എന്റെ ഭർത്താവല്ല, പിന്നെയോ ഡ്രൈവറാ. എന്റെ കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും ആവശ്യം ചെയ്യുന്നത് എന്റെ ഭർത്താവല്ല, ഡ്രൈവറാ. ഒരു കരുതൽ. ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡ് വിളിക്കുന്നതിനേക്കാളും ഡ്രൈവർ വിളിക്കും, അമ്മാമ എങ്ങനെയുണ്ട്, സുഖമുണ്ടോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, കരുതൽ എവിടെയുണ്ടോ? എന്റെ ഭർത്താവ് ഒന്നിനും കുറവൊന്നും വെച്ചിട്ടില്ല, പക്ഷേ ഒരു കരുതലില്ല. എത്ര എത്ര കുടുംബങ്ങൾ ഇന്നും ഇത് പരസ്യമായിട്ട് ഓടിക്കളയുമ്പോഴാണ് ആൾക്കാർ അറിയുന്നത്, പക്ഷേ ഇന്നും രഹസ്യമായിട്ട് ഉള്ളറകളിൽ സ്ത്രീകൾ ഒതുങ്ങിയിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. പുരുഷന്മാര് ബിസിയാണെന്ന് എനിക്കറിയാം, പക്ഷെ പ്രിയമുള്ളവരെ, എത്ര ബിസിയായാലും നമ്മളെല്ലാവരും പറയും മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടിയൊക്കെ അധ്വാനിക്കുന്നത്, കഷ്ടപ്പെടുന്നത്, പക്ഷെ ഒരല്പസമയമെങ്കിലും അവരുടെ കൂടെ ഒപ്പം ഷെയർ ചെയ്യാൻ, അവർക്ക് എന്തെങ്കിലും രോഗം വരുമ്പോൾ ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകുവാൻ, അമേൻ ആമേൻ, അവരെ ഒന്ന് ചികിത്സിക്കുവാൻ, അവരെ ഒന്ന് കരുതുവാൻ. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ ദിവസങ്ങൾ അതിന് തയ്യാറാകണം, അതിനുവേണ്ടി ഒരുക്കപ്പെടുവാനിടയാകണം. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞു വേഗം ഞാൻ നിർത്തട്ടെ. ഞാൻ നേരത്തെ ഇരുന്ന ചർച്ചിലിൻ്റെ ഭാഗത്തൊരു മൊബൈൽ ഷോപ്പുണ്ട്. ആ മൊബൈൽ ഷോപ്പിൽ ഞാൻ അവിടെ റീചാർജ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം റീചാർജ് ചെയ്യാനായിട്ട് അവിടെ പോയത് 7:30 റീചാർജ് ചെയ്തു, പക്ഷേ അത് ശരിയായില്ല, അത് ഇത് വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, പക്ഷേ വന്നില്ല, പക്ഷേ എനിക്കറിയാം, ഞാൻ റീചാർജ് ചെയ്തോളാം. ഞാൻ പറഞ്ഞു അത്യാവശ്യമാണ്, എനിക്ക് എത്രയും വേഗം ചെയ്യണം, പക്ഷേ 8 മണി കഴിഞ്ഞാൽ ഞാൻ കട അടയ്ക്കും, അത് കഴിഞ്ഞാൽ ഞാൻ റീചാർജ് ചെയ്യത്തില്ല. അയ്യോ ബ്രദറെ, എനിക്ക് റീചാർജ് ചെയ്തു തന്നെ പറ്റത്തുള്ളൂ, കാരണം അങ്ങനെയാണ് സ്ഥിതി. എൻ്റെ പാസ്റ്ററെ, എനിക്ക് 8 മണി വരെ പറ്റത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി റീചാർജ് ചെയ്യാൻ ഞാൻ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ കാരണം എന്നാ? എൻ്റെ പാസ്റ്ററെ, ഞാൻ രാവിലെ 8 മണിക്ക് വീട് വിട്ടിറങ്ങുന്നതാ, രാത്രി 8 മണിക്കാണ് വീട്ടിൽ ചെന്നെത്തുന്നത്. എൻ്റെ ഭാര്യ എൻ്റെ മക്കളെയും ഞാൻ നോക്കണ്ടേ? എനിക്കെപ്പോഴും റീചാർജ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മേ മൊബൈല് ഒന്നിൽ സൈലന്റ് ഇടും, ഇല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യും. അമ്മേ അതിൽ നിന്ന് എനിക്ക്, ഞാൻ ഒത്തിരി ഒത്തിരി ബിസിയുള്ള ഒരു മനുഷ്യനാണ്, ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെല്ലാം ബിസിയുള്ളവരാ, പക്ഷേ കുറച്ചു സമയമെങ്കിലും ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അവരെ സംരക്ഷിക്കുവാൻ, അവരെ ഒന്ന് കരുതുവാൻ ആമേൻ തയ്യാറായേ മതിയാകത്തുള്ള പ്രിയങ്ങൾ. ഒത്തിരി കുടുംബജീവിതങ്ങൾ തകരപ്പെട്ടുകൊണ്ടിരിക്കുക, ഒത്തിരി കുടുംബജീവിതങ്ങൾ തകരപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ആമേൻ, പ്രിയ ദാനിയലിന്റെ കുടുംബം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി മാറും. അത് സന്തോഷമുള്ളവർ ആമേ അക്കാരം ഉയർത്തി അല്ലേലിയോ പറഞ്ഞാട്ടെ. പ്രൈസ് ദ ലോർഡ്.
പ്രിയമുള്ളവരെ, നമുക്ക് കരുതുന്നതിൽ ഒരു പരിമിതി ഉണ്ടാകും. ഒത്തിരി അധ്വാനിക്കുന്നവരാ, ഒത്തിരി കഷ്ടപ്പെടുന്നവരാ, പക്ഷേ ഹല്ലേലൂയ, അതിനേക്കാൾ കരുതുന്ന ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ കോവിഡിന്റെ കാലത്തും നമ്മെ സംരക്ഷിച്ച, നമ്മെ കരുതിയ, നമ്മെ പ്രൊട്ടക്ട് ചെയ്ത എത്രയോ പേർ കോവിഡ് വന്ന് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോഴും ദൈവകൃപയാൽ നമുക്ക് പറയാൻ കഴിയും, അമ്മ നമ്മെ സംരക്ഷിച്ച ഒരു അരുമനാഥനായ യേശു ക്രിസ്തു ഉണ്ട്. ഇന്ന് ഈ വിവാഹത്തിന് നാം ജീവനോടെ വന്ന് ഈ കസേരയിൽ ഇരിക്കാനുള്ള ഏക കാരണം അവൻ ഈ ഒന്നര വർഷമായി എന്റെ കർത്താവ് നമ്മെ പ്രൊട്ടക്ട് ചെയ്തത് കൊണ്ടാണ്. അത് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇവിടെ ശക്തമായി അനുഭവിക്കുന്നുണ്ട്. അവർ കരമുയർത്തി അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. തന്റെ ദാഭിഷക്തന്മാർ പ്രാർത്ഥിച്ച് ഉടമ്പടി വാചകം ചൊല്ലിക്കൊടുത്ത് ആമെ കുടുംബ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം അവരെ ദൈവം സംരക്ഷിക്കുവാൻ. ഹല്ലേലൂയ, ഇതുപോലെ കരുതുന്ന ഒരു ദൈവം, കരുതലുള്ള ദൈവം, സംരക്ഷിക്കുന്ന ഒരു മഹാദൈവത്തെ അവൻ വേറെ ഒരു ദൈവമില്ല. ആ ദൈവത്തിന്റെ പേരാണ് നസ്രനായ യേശു ക്രിസ്തു. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. എന്നെ കരുതുന്ന വീതങ്ങളോർത്താ നന്ദിയാലുള്ളം നീറൻ നീടുന്നേ, എന്നെ നടത്തുന്ന വഴികളോർത്താ ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുന്നേ. അക്കരങ്ങൾ ഉയർത്തി, യേശുവേ രക്ഷക അങ്ങേനാ സേവിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാത്സല്യ ദാനിയലിനെയും ഗ്രേസ് മോളെയും ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഹസ്ബൻഡിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും പകരണമേ, ഒരു വൈഫിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും പകരണമേ, സന്താന പുഷ്ടിയുള്ളവരായി പെരുകട്ട സകല അനുഗ്രഹങ്ങളും പകരണം, തുടർന്നുള്ള ശുശ്രൂഷകളും മാനിക്കണം യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ള വാത്സല്യ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്തോത്രം. എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം ഞങ്ങളുടെ മേൽ പകരട്ടെ. ചർച്ച് ഓഫ് ഗോഡ്, കേരള സ്റ്റേറ്റ് യൂത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസിയർ റവറന്റ് സി സി തോമസ് സാർ അവരുടെയും കൗൺസിലിന്റെയും എല്ലാവിധമായ 1000 ആശംസകൾ നിങ്ങൾക്ക് നേരുന്നു. ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹിക്കപ്പെട്ട ആ സന്ദേശത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. കൊയർ ഒരു ഗാനത്തിന്റെ ഒന്ന് രണ്ട് ചരണങ്ങൾ പാടും, അതേ തുടർന്ന് പാസ്റ്റർഷിപ്പ് നടുവിൽ അവർ പ്രധാന വചന ശുശ്രൂഷ നിർവഹിക്കും. Thank you.
ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രത്യേക വിവാഹ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന കുമ്പനാട് സെൻട്രലിലെ ഏറ്റവും വലിയ സഭയാണ് ഇബ്രോൻ സഭ. ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ അലക്സ് പാസ്റ്റർ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം അനുഗ്രഹമായ നിലയിൽ നടത്തുവാൻ നിയോഗിക്കപ്പെട്ട് ക്ഷണിച്ച് വന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ഐ പി സി കേരള സ്റ്റേറ്റ് പ്രസ്ബിറ്ററി കൗൺസിൽ അംഗം കൺവെൻഷൻ പ്രസംഗകൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പ്രിയ പാസ്റ്റർ സള്ളി കുര്യൻ അവരുകൾ ഇന്ത്യ പെന്തിക്കോസ്ത് ദിവസഭ കുമ്പനാട് സെന്ററിന്റെ സെൻട്രൽ പാസ്റ്റർമാരിൽ ഒരാളായിരിക്കുന്ന പാസ്റ്റർ ടി ജെ എബ്രഹാം പ്രിയമോഹനച്ചായൻ, എനിക്ക് മുമ്പ് ദൈവവചനം സംസാരിച്ച കർത്തൃദാസൻ, അനുഗ്രഹിക്കപ്പെട്ട നിയുക്ത വരൻ വധു, അവരുടെ രക്ഷകർത്താക്കൾ, ഈ സദസ്സരായിരിക്കുന്ന പുനലൂർ സെൻട്രൽ മിനിസ്റ്റർ മിസ് ജോസ് കെ എബ്രഹാം, ഐ പി സിയുടെ കേരള സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന വാളകം കുഞ്ഞച്ചാൻ, ഇങ്ങനെ എല്ലാവർക്കുമായി ദൈവത്തിനും സ്തോത്രം. ഈ പ്രത്യേക സാഹിത്യത്തിൽ രണ്ട് പ്രസംഗങ്ങൾ, പിന്നെ ദൈവദാസൻ അല്പം പ്രസംഗിച്ച് വിവാഹം നടത്തുക, ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ജോർജ് ദാനിയൽ പാസ്റ്റർക്ക് ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ട് ഇത്രയും പേരെ വിളിക്കുന്നതാണ്. സണ്ണി കുര്യൻ പാസ്റ്ററോട് പറഞ്ഞു, വധുവരന്മാരുടെ കടപ്പാടുകളെ പറ്റി പാസ്റ്റർ പ്രസംഗിക്കണം, ഇനി ഞാൻ സമയം അധികം പ്രസംഗിക്കാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പാസ്റ്റർ ജോർജ് ദാനിയൽ ഐ പി സിയുടെ ഒരു സീനിയർ പാസ്റ്ററാണ്. കുമ്പനാട് സെന്ററിൽ വള്ളംകുളം സഭയുടെ പാസ്റ്ററാണ്. അപ്പോൾ തന്നെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരംഭകാലങ്ങളും ശുശ്രൂഷയുടെ മണ്ഡലങ്ങളും ഒന്ന് ചിന്തിച്ചു. സൈൻ ബോർഡ് ഇവാഞ്ചലിസം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷായി കേരളത്തിലെ ഒരു ഏക ദൈവദാസനാണ്. യുഗാന്ത്യ സംഭവങ്ങളെക്കുറിച്ചും അനന്തരഭാവി നടപടികളെക്കുറിച്ചും കുമ്പനാട് സെന്ററിൽ ജോർജ് ദാനന്റെ അത്രയും പ്രസംഗിക്കുന്ന ഒരാളില്ല. ഞാനിവിടെ ഇരുന്നപ്പോൾ ആ മോള് യു കെയിലാണെന്നും പ്രിയ ദാനിയലിനെയും ചൗമേലിനെയും ഒക്കെ കണ്ടപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളുമായി ഇവരുടെ ജീവിതം തുടങ്ങിയതും ഫെയ്ത്ത് ഹോമിൽ ജീവിച്ചതും ഇടുക്കങ്ങളിൽ കഴിഞ്ഞതും ഒക്കെ ഓർത്ത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ദൈവം ആർക്കും കടക്കാരനല്ല. കരങ്ങളൊന്നും ഉയർത്തി ദൈവമകൾ സ്തോത്രം ചെയ്തേ. ഇനിയും ചില കാര്യങ്ങൾ മാത്രം ചുരുക്കമായി ഓർപ്പിച്ച് നിർത്താം. ദാനിയലിനോടൊക്കെയാ പറയുന്നത്, ശ്രദ്ധിച്ചിരുന്നോണം. ഗ്രേസിന് പേടി തോന്നുന്നുണ്ടോ? ഇത് ചെറിയ സന്ദേശം നിങ്ങളോട് പറഞ്ഞ അവസാനത്തെ രണ്ട് ചോദ്യവും ചോദിക്കും. ഇപ്പം അറിയണമല്ലോ, അല്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചോ ഇല്ലയോ. ദൈവത്തിന് ഭൂമിയിൽ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസേ ഉള്ളൂ. ഒന്ന്, പുരാതനമായ ആദ്യമുള്ള കുടുംബം, അതാണ് ഏറ്റവും ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ രണ്ടുപേര് തമ്മിൽ ആരംഭിക്കുന്ന കുടുംബം. രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനായ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയാണ്. ഈ രണ്ടിനോടും പിശാചിന് ഭയങ്കര പോരാട്ടമാണ്. കുടുംബം സമാധാനമായി പോകുവാൻ ശത്രു സമ്മതിക്കത്തില്ല. സഭ സമാധാനമായി പോകുവാൻ ശത്രു സമ്മതിക്കത്തില്ല. ദൈവം സൃഷ്ടിച്ചതും ദൈവം കൈപിടിച്ചതുമായ കുടുംബത്തിൽ തന്നെ ഏതെങ്കിലും തന്നെ പ്രശ്നങ്ങളാണ്. 100 പേരുള്ള ഒരു സഭ സന്തോഷമായി പോയാൽ ശത്രു ഞുഴഞ്ഞു കയറും. രണ്ട് കാര്യങ്ങൾ ചെയ്യുക: ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവവചനം അനുസരിക്കുക. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കുടുംബജീവിതം വിജയിച്ചിരിക്കും. കരങ്ങൾ ഉയർത്തി ദൈവമകളിൽ സ്തോത്രം ചെയ്തേ. ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടുകളെ പറ്റി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഇമ്മാനുവൽ ഹെൻറിയുടെ പാട്ട് രണ്ടുകൂടെ കേട്ടിട്ട് അദ്ദേഹത്തെ വിടാമെന്നാണ്. അതുകൊണ്ട് ഞാൻ പ്രസംഗം ചുരുക്കുക. ഭാര്യാഭർത്താക്കന്മാരുടെ കടപ്പാടുകളെ പറ്റി പറയാൻ പോവാ.
ഗ്രേസ് മോൾ പറയാം, ആരുടെ വരണം ആദ്യം? അച്ചാച്ചൻ്റെ വരണം, മോളെ വരണം. ആ ഭയങ്കര പിടിക്കുക, കൈ അങ്ങോട്ട് ചൂണ്ടേ. ഇതൊരു ചെറിയ അളവ് പോലാ. ധനയല്ലേ പറയട്ടെ, ഒന്ന്, ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കണം. എത്ര സ്നേഹിച്ചാലും 15 വർഷം 10 വർഷം കഴിയുമ്പോൾ പറയും, അച്ഛൻ പണ്ടത്തെ പോലെ എനിക്ക് എന്നോട് സ്നേഹം ഇല്ല. അങ്ങനെയാണ് ഇതിൻ്റെ സൃഷ്ടിപ്പ്. അങ്ങനെയാണ് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത്. ഭാര്യയെ എന്തെടുക്കണം? സ്നേഹിക്കണം. പണ്ടൊരു വിവാഹവേദിയിൽ ഞാൻ പറഞ്ഞു, സ്നേഹിച്ച് അങ്ങ് കൊല്ലണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഒരാളോട് പറഞ്ഞു, പാസ്റ്ററെ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയെ ഭാര്യയോടും പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡിനെ സ്നേഹിക്കണം. എന്നാൽ ഹസ്ബൻഡിനോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് ചെറിയ ഡെഫിനിഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ മോൻ ഓർക്കണം, സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഭാര്യയോടത് പറഞ്ഞിട്ടില്ല. സ്വന്തം ശരീരത്തെ, അതെങ്ങനെ ദാനിയേലെ? സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. എന്ത് മനസ്സിലായി അതിൽ നിന്ന്? ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ദാനിയേലിന് മനസ്സിലാകും. നിങ്ങൾ രണ്ടുപേരും ഈ ഷൂസൊക്കെ മാറി ചുമ്മാ സാധാരണ ചപ്പലിട്ട് ഒരു ചെറിയ ഇടവഴി അങ്ങോട്ട് പോയപ്പോൾ ദാനിയേലിൻ്റെ കാല് ആ അണി വലിയ വിരള് കല്ലിലൊന്ന് തട്ടി. ഷൂസ് ഒന്നും ഇട്ടുകൊണ്ട് പോയാൽ കല്ലിൽ തട്ടുന്നില്ല. ദാനിയേൽ എന്തോ ചെയ്യും, ചെന്ന് കുനിഞ്ഞ് ഒന്ന് തൂക്കും. പൊട്ടിയില്ല, ചോര ഒഴുകിയില്ല. പുറകെ വരുന്ന ഗ്രേസ് പറഞ്ഞു, അച്ഛൻ എൻ്റെ കാല് കല്ലിൽ തട്ടി, എന്നാണ് ഈ നോക്കിയില്ലേ നടന്നത്, മുഖത്തല്ലായിരുന്നു കണ്ണ് എന്ന് മേലാ ചോദിച്ചേക്കരുത്. എങ്ങനെ കുനിഞ്ഞ് ദാനിയേലിൻ്റെ കാലിൻ്റെ വിരളിൽ പിടിച്ചോ, അതുപോലെ ഗ്രേസിൻ്റെ കാലിൻ്റെ വിരലൊന്ന് തൊട്ട് തൂക്കണം. ആ വേദന അതുപോലെ ഉൾക്കൊള്ളണം. സമ്മതമാണോ? ആ ഇന്ന് എന്തും സമ്മതിക്കും, അല്ലാതെ പോകാനൊക്കത്തില്ലല്ലോ. ഇന്നെന്തും സമ്മതിക്കും. മനസ്സിലായോ? മകൾക്കുണ്ട് ഗ്രേസിനുണ്ടാകുന്ന കാര്യ വേദന, മനസ്സിൻ്റെ വേദന, ശരീരത്തിൻ്റെ വേദന, സ്വന്തം ശരീരത്തിനുണ്ടാകുന്ന വേദന പോലെ സ്നേഹിക്കണം. ഹാ, മൂന്നാമതൊരു ഡെഫിനിഷൻ, സ്നേഹിക്കണം, സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ദൈവമക്കളെ, കരങ്ങളൊന്ന് ഉയർത്തിയൊരു സ്തോത്രം ചെയ്തേ. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, വേർപെട്ട ദൈവത്തിന്റെ പൈതൽ ഏറ്റവും വലിയ സ്നേഹം കണ്ടത് കാൽവറിയിലെ സ്നേഹമാണ്. ന്യൂനതകൾ ഓർക്കാതെ, ബലഹീനതകൾ ഓർക്കാതെ, നമ്മളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഓർക്കാതെ, കഴിവുകേടുകൾ ഓർക്കാതെ നമ്മളെ സ്നേഹിച്ചു. അതിന് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഞാനിതുണ്ടായിരിക്കുന്ന വാടകം കുഞ്ഞച്ചാനുമായിട്ട് ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര കുഞ്ചായ ഉദാഹരണമാണ് പറയുന്നത് കേട്ടോ, ഇത് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഭയങ്കര സ്നേഹമാണ്. എന്നാൽ ഈ അടുത്ത ദിവസം നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ മുഖം ലാബാൻ്റെ മുഖം പോലെ വാടിയിരിക്കുന്നു. പഴയതുപോലെ ഒരു ചിരിയോ ഒരു എക്സ്പ്രഷനോ ഇല്ല. അപ്പം ക്രിസ്തു സ്നേഹിച്ച സ്നേഹമാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ചോദിച്ചു, കുഞ്ചാ എന്തോ പറ്റി? ആ ശൂപാഷ് ഇന്നാൾ എന്നെ പറ്റി ഉണ്ടാകാതെ അവരോട് പറഞ്ഞില്ലേ? അപ്പോൾ ഇങ്ങോട്ട് നോക്കി, അവരോട് പറഞ്ഞില്ലേ? ഉടനെ ഞാൻ പറയും, കുഞ്ചാ തെറ്റ് തിരിക്കരുത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. തെറ്റ് തിരിക്കരുത്, ഞാൻ അങ്ങനെ. അപ്പോൾ ഒരു ചെറിയ തെറ്റിദ്ധാരണ കൊണ്ട് സ്നേഹം പോവും. ആ ഹസ്ബൻഡും ഭാര്യയും വൈഫുമായിട്ടുള്ള സ്നേഹമാണെങ്കിലും, അപ്പനും അമ്മയും മക്കളുമായിട്ടുള്ള സ്നേഹമാണെങ്കിലും, സഭാതലത്തിലെ സ്നേഹമാണെങ്കിലും, ആ സ്വന്തം കുഞ്ഞുങ്ങളാണെന്നൊക്കെ പറയുന്ന സ്നേഹമാണെങ്കിലും, ഒരു തെറ്റിദ്ധാരണ കൊണ്ട് പോകും. എന്നാൽ ഹല്ലേലൂയ, ആരെങ്കിലും ജോർജ് ദാനിയേൽ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ ചെന്ന് ഇരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ദൈവമേ എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന്? ഉള്ളതിനെ ഉള്ളതുപോലെ കണ്ട്, നമ്മുടെ ബലഹീനതകൾ കണ്ട്, ന്യൂനതകൾ കണ്ട്, കുറവുകൾ കണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരൊറ്റയാളേ ഉള്ളൂ, അത് നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവാണ്. ദൈവമക്കൾ വാ തുറന്ന് ലജ്ജിക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷ നടത്തുമ്പോൾ ദൈവസാന്നിധ്യം ഇവിടെ ഇറങ്ങി വരണം. കരം ഉയർത്തിയത് സ്തോത്രം ചെയ്യാം.
ലോകത്തിലെ എത്ര വലിയ സ്നേഹവും തെറ്റിദ്ധാരണകൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചു കളയും, എന്നാൽ ദൈവത്തിന്റെ സ്നേഹമല്ല. രണ്ട്, പോറ്റി പുലർത്തണം. ഒരു അയർലൻഡിലാണെന്നൊക്കെ എനിക്കറിയാം, നമുക്ക് കൂടുതൽ ശമ്പളം ഉണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും ബൈബിൾ ഹസ്ബൻഡിന്റെ ജോലിയാണ് കുടുംബം പോറ്റി പുലർത്തണം. മൂന്ന്, സ്ത്രീജനം ബലഹീന പാത്രവും ജീവന്റെ കൃപയ്ക്ക് കൂട്ടപ്രകാശിയുമാണെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കണം. എന്താ കൊടുക്കണം താനേരെ? ആ നാല് പേര് കൂടുന്നിടത്ത് ഭാര്യയെ ഇൻസൾട്ട് ചെയ്യുന്ന അച്ചായന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്. നാല് പേര് കൂടിയാൽ ഭാര്യയെ കൊച്ചാക്കി പറയും, വീട്ടിൽ ചെല്ലുമ്പം വിവരം അറിയും. അതായത് ശരി, വീട്ടിൽ ചെല്ലുമ്പം ആ അങ്ങനെ ചെയ്യരുത്. ഗ്രേസ് വന്നേ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു ഗ്രേസ് ഉണ്ടായെന്ന് വല്ലപ്പോഴും ഒക്കെ പറഞ്ഞേക്കണം, മനസ്സിലായോ? ബഹുമാനം കൊടുക്കണം. ഇവിടെ നിർത്തുന്നു. മോളെ പറ്റി പറയാൻ പോവാ. ദൈവദാസനത് സൂചിപ്പിച്ചു, എത്ര ഉന്നതമായ അവസ്ഥയാണെങ്കിലും ഹസ്ബൻഡിന് കീഴ്പ്പെടണം, അനുസരിക്കണം. ഞാൻ കോട്ടയത്ത് അപ്പച്ചൻ പി എം പിന്റെ അപ്പച്ചൻ അപ്പച്ചൻ്റെ കൂടെ പോയ ഈ കല്യാണ പ്രസംഗങ്ങൾ ആദ്യം കേട്ടത്, അപ്പച്ചൻ പറയുന്നൊരു പദമുണ്ട് സന്നിജായ, കീഴ്പ്പെടാൻ വയ്യെങ്കിൽ മിസ്സായിട്ട് എന്നാണ്, മിസ്സസ് ആകരുത്. കീഴ്പ്പെടുക, അനുസരിക്കുക. ഇങ്ങനെ നോക്കിയേ, ഗ്രേസിന്റെ കാര്യം പറഞ്ഞ് നിർത്തുകയെന്ന്, ഹസ്ബൻഡിനെ സ്നേഹിക്കുക, കീഴ്പ്പെടുക, അനുസരിക്കുക. നിങ്ങളുടെ കുടുംബം രൂപകൽപ്പന ചെയ്യുമ്പോൾ ഗ്രേസിന് ഭയങ്കര അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ ആ വടത്തിൽ പിടിച്ച് മുറുക്കരുത്. ഒടുവിൽ പറയാൻ, എന്നാൽ പിന്നെ അച്ചാൻ്റെ ഇഷ്ടം പോലെ. തീത്തോസിൻ്റെ പുസ്തകത്തിലൊരു പദമുണ്ട്, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും, ഭർത്തൃ എന്നോ പദമായി പൗലോസ് എഴുതി വച്ചിരിക്കുന്നു, ഭർത്തൃപ്രിയായിരിക്കണം. ഇന്നു മുതൽ അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, പപ്പ ഇല്ലെന്ന് എനിക്കറിയാം. ഇന്നു മുതൽ ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയം ഭൂമിയിൽ ദാനിയേലിനുണ്ടായിരിക്കണം. ഭർത്തൃപ്രിയായിരിക്കണം, പുത്രപ്രിയായിരിക്കണം. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ പുത്രപ്രിയായിരിക്കണം. ഇതേ മനോരമ വായിച്ചു, ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ബ്യൂട്ടി പാർലറിൽ വെച്ചിട്ട് അങ്ങ് പോയി. രണ്ട് വയസ്സുള്ള കുഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അമ്മയെ കണ്ടില്ല, വേറൊരുത്തിൻ്റെ കൂടെ പോയതാ. പുത്രപ്രിയായിരിക്കണം. മൂന്നാമത് പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത് വീട്ടുകാര്യം നോക്കുന്നവളാകണം. അമ്പടാ എന്നോ എഴുത്താ, വീട്ടുകാര്യം, വീട്ടുകാര്യം നോക്കണം. സുബോധമുള്ളവനായിരിക്കണം രണ്ടുപേരും. സുബോധമില്ലെങ്കിൽ അത് ഞാൻ പറയുന്നില്ല. സുബോധമില്ലാത്ത ഒരുത്തി സൈനിനെ അന്വേഷിച്ചു, സുബോധമില്ലാത്ത ഒരുത്തൻ മൂർക്കം പാമ്പിനെ കൊണ്ടുവന്ന് ബെഡ്റൂമിൽ. സുബോധം പോയി, എത്ര ടെൻഷൻ ഉണ്ടായാലും സുബോധം വിടരുത്. ദൈവമക്കളുടെ സുബോധം പോകത്തില്ല. സങ്കീർത്തനത്തിൽ പറയുന്നു, നീ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അപ്പം ഭർത്താവിനെ സ്നേഹിക്കണം, കീഴ്പ്പെടണം, അനുസരിക്കണം. ഭർത്തൃപ്രിയായിരിക്കണം, പുത്രപ്രിയായിരിക്കണം, വീട്ടുകാര്യം നോക്കണം, സുബോധമുണ്ടായിരിക്കണം. അവസാനം പറയുന്നൊരു പദമുണ്ട്, പാതിവൃത്യമുള്ളവളായിരിക്കണം. പാതിവൃത്യമുള്ളവരായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിന്റെ കേന്ദ്രബിന്ദു ക്രിസ്തുവാണ്. മുപ്പിരിച്ചരടറ്റ് പോവുകയില്ല. യേശു ക്രിസ്തുവിനോട് കൂടെ ഒരു ദൈവദാസന്റെ മകൻ എന്ന നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ കേരള സ്റ്റേറ്റിലെ ഒരു ദൈവദാസനാണ് പാസ്റ്റർ ജോർജ് ദാനിയേൽ. എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കൊയറൊരു ഗാനത്തിന്റെ ഒന്ന് രണ്ട് ചരണങ്ങൾ പാടും, അതിനുശേഷം പ്രധാന ശുശ്രൂഷകൾ നിർവഹിപ്പാനായി പാസ്റ്റർ സണ്ണി കുര്യൻ അവരെ ക്ഷണിക്കും. Thank you.
എൻ്റെ പ്രിയനോടും പാടുവാനുണ്ട്, എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോടും പാടുവാനുണ്ട്, എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിതീർപ്പൂ പോലെ പ്രതുലം എൻ്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ താനോടുവാൻ യേശുവെ പോലാരെ ഞാൻ കണ്ടറിയില്ല, ഇത്രയേ എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാനൊരിക്കലും നിനച്ചതില്ല. പതിനായിരത്തിലതിശ്രേഷ്ഠ എനിക്ക് എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗസുന്ദരൻ യേശു, എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്, എൻ്റെ എഴുതിയ ഗീതം ഒരു പനിതി പോലെ മൃദു. സണ്ണി കുര്യൻ അവർകൾ തുടർന്നുള്ള ശുശ്രൂഷകൾ ലെഡി ചെയ്യുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ ബഹുമാന്യരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർക്കും വിശേഷാൽ ഈ ശുശ്രൂഷയുടെ അധ്യക്ഷൻ ഇന്ന് വിശുദ്ധ ഉടമ്പടിയിലൂടെ ഭാര്യാ ഭർത്താക്കന്മാരായി തീരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ വന്ന് ചേർന്നിരിക്കുന്ന നിയുക്ത മണവാളൻ ഡാനിയൽ ജോർജ്, നിയുക്ത മണവാട്ടി ഗ്രേസ് ബേബി, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന ക്വയർ, നിങ്ങൾക്കെല്ലാവർക്കും ദൈവ തിരുനാമത്തിൽ ഞാൻ വിനീതമായ വന്ദനങ്ങളെ അറിയിക്കുന്നു. രണ്ട് ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചു എന്നതുകൊണ്ട് തുടർന്ന് ദീർഘമായി വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യസമയത്ത് ശുശ്രൂഷകൾ ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ പ്രധാന ആവശ്യമാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ കുറിച്ച്, പാസ്റ്റർ ജോർജ് ഡാനിയലിനെ കുറിച്ച് ഇവിടെ പല കാര്യങ്ങൾ പ്രസ്താവിച്ചു. ഞാൻ ഇനി അതൊന്നും ആവർത്തിക്കുന്നില്ല. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് ഡാനിയൽ, തൻ്റെ ഫാമിലി, ദൈവം അവർക്ക് ദാനമായി കൊടുത്ത മക്കൾ, അവരെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതോർത്തും ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. അവിടെ തന്നെ ഇന്നത്തെ നിയുക്ത മണവാട്ടി ഗ്രേസ് ബേബി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് ദൈവകൃപയിലും വിശ്വാസത്തിലും നിലനിൽക്കുകയും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രിയ മകളാണ്.
ഇവർ രണ്ടുപേരും ദൈവമക്കൾ എന്ന നിലയിൽ ഈ വിവാഹം വിശുദ്ധ വിവാഹമാണ്. ദൈവം ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഇവിടെ പ്രസ്താവിച്ചു, ഞാൻ അതിനി ആവർത്തിക്കുന്നില്ല. ഭൂമിയിൽ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ദൈവം സ്ഥാപിച്ചത്, ഒന്ന് ഫാമിലി, മറ്റൊന്ന് ചർച്ച്. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലും അംഗമായി തീരുന്നത് ഉഭയസമ്മതത്താലാണ്. ഒരു കുടുംബമായി തീരുന്നത് പരസ്പരം ദൈവനാമത്തിൽ ചെയ്യുന്ന ഉഭയസമ്മതത്താലാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ അംഗമായി തീരുന്നതും യേശുക്രിസ്തുവുമായി ചെയ്യുന്ന ഉടമ്പടിയിലൂടെയാണ്. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. കർത്താവുമായുള്ള ഉടമ്പടി രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷന്റെയും നിലനിൽപ്പ് കടപ്പാടുകളുടെ നിർവഹണത്തിലൂടെയാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടുകൾ കർത്തൃദാസൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവുമായി ദൈവസഭയ്ക്കുള്ള കടപ്പാടുകൾ, ബന്ധങ്ങൾ, അത് നമ്മൾ വായിച്ച് പിന്നാലെ മനസ്സിലാക്കുക. തണ്ടിന്മേൽ കൊളുത്തിരിക്കുന്ന വിളക്ക് പോലെയും മലമേൽ പണിയപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെയും പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്നും എന്നും പരിശുദ്ധാത്മാവിന്റെ പ്രകാശം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥനാപൂർവം വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവസഭയുടെ കീഴ്വഴക്കമനുസരിച്ച് വിവാഹ നിശ്ചയരേഖ ഈ സഭാമധ്യേ പ്രസിദ്ധം ചെയ്തുകൊള്ളുന്നു. പത്തനംതിട്ടയിൽ തിരുവല്ല താലൂക്കിൽ കോയിപ്പുറം വില്ലേജിൽ എബനേസർ കോട്ടേജിൽ പാസ്റ്റർ ജോർജ് ഡാനിയലിന്റെയും മേഴ്സി ജോർജിന്റെയും മകൻ ഡാനിയൽ ജോർജ്, ഡാനിയൽ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ വേലൻകുന്നിൽ ബഥേലിൽ പരേതനായ വായ് ബേബിക്കുട്ടിയുടെയും മോളമ്മ ബേബിയുടെയും മകൾ ഗ്രേസ് ബേബി, ഗ്രേസ് പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഇവർ ഇരുവരും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഇന്നേ ദിവസം ഇവിടെ വെച്ച് നിർവഹിക്കണമെന്ന് ഇരു കുടുംബക്കാരും സഭാപ്രതിനിധികളും കർത്തൃദാസന്മാരും വളരെ പ്രാർത്ഥിച്ച് കൂടി ആലോചിച്ച് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മെ എല്ലാവരെയും ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷം ഇതം പര്യന്തം ഈ രാജ്യത്തിന്റെ നിയമമനുസരിച്ചോ വിശുദ്ധ ബൈബിളിന്റെ പ്രമാണങ്ങൾ അനുസരിച്ചോ ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് തടസ്സമായി ന്യായമായി ഒരു കാര്യവും ആരും ഉന്നയിച്ചിട്ടില്ല എന്നതിനാൽ ഇന്നേ ദിവസം ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കാവുന്നതാണ്. ഇന്നും എന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം വരെ നിങ്ങളെല്ലാവരും ഈ വിശുദ്ധ വിവാഹത്തിന് സാക്ഷികൾ ആയിരിക്കുകയും ചെയ്യേണ്ടതാണ്. നിങ്ങളെല്ലാവരുടെയും മൗനവും അനുവാദവും പിൻബലമാക്കിക്കൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ദൈവനാമത്തിൽ പ്രാർത്ഥനാപൂർവം മറുപടി പറയേണ്ടതാണ്. ഡാനിയൽ ജോർജ്, സകല ഹൃദയ രഹസ്യങ്ങളെയും ദൂരവേ അറിയുന്നവനും അഗ്നിജ്വാലക്കൊത്ത കണ്ണുകളുള്ളവനുമായി പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഡാനിയൽ ജോർജിനോട് ചോദിക്കുന്നു, വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സമായി രഹസ്യമോ പരസ്യമോ എന്തെങ്കിലും കാര്യങ്ങൾ ബ്രദറിന്റെ ജീവിതത്തിലുണ്ടോ? വീണ്ടും അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഡാനിയൽ ജോർജിനോട് ചോദിക്കട്ടെ, നിന്റെ ഏറ്റവും സമീപത്തെ വലത്തു ഭാഗത്തായി നിൽക്കുന്ന ഗ്രേസ് ബേബി എന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ പൂർണ്ണ സമ്മതമാണോ? സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദൈവം ഭാവിയിൽ നിങ്ങൾക്ക് തരുന്ന ഏതൊരു സാഹചര്യത്തിലും ഗ്രേസിനോട് മാത്രം ചേർന്നിരുന്ന് അവളെ സ്നേഹിച്ച് പോറ്റി പുലർത്തുവാൻ ഡാനിയേൽ ദൈവനാമത്തിൽ തീരുമാനിച്ചിരിക്കുന്നുവോ? ഗോഡ് ബ്ലസ് യു.
സകല ഹൃദയ രഹസ്യങ്ങളെയും ദൂരവേ അറിയുന്ന അഗ്നിജ്വാലിക്കൊത്ത കണ്ണുകളുള്ള പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഗ്രേസ് ബേബിയോട് ചോദിക്കുന്നു. വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സം തിരത്തിലും ദൈവം ഭാവിയിലിനോട് മാത്രം ചേർന്നിരുന്ന് അദ്ദേഹത്തെ അനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കുവാൻ ദൈവനാമത്തിൽ ഗ്രേസ് തീരുമാനിച്ചിരിക്കുന്നുവോ? ഗോഡ് ബ്ലസ് യു. ഇരുവരും അവരുടെ തീരുമാനങ്ങൾ ദൈവനാമത്തിൽ സഭാമധ്യേ പരസ്യമായി പ്രസ്താവിച്ചിരിക്കുന്നത് കൊണ്ട് ഇവരുടെ വിവാഹ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാത്തതാകുന്നു. ഇവർ പരസ്പരം ഉഭയസമ്മതം ചെയ്ത് അത്യുന്നതനായ ദൈവത്തിന്റെ തൃക്കരങ്ങളാൽ സംയോജിപ്പിക്കപ്പെടുന്ന ഈ നേരം ദയവായി എല്ലാവരും പ്രാർത്ഥനാപൂർവം എഴുന്നേറ്റ് നിൽക്കുകയും അനുഗ്രഹിക്കപ്പെട്ട കാലങ്ങളും ശോഭനമായ ഭാവിയും ദൈവവർക്ക് നൽകേണ്ടതിന് നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. കൊയർ ഇപ്പോൾ ഗാനം ആലപിക്കുകയും ചെയ്യും. ഉത്തമ സ്ത്രീയായ ബാലയേ തീരഞ്ഞ ബ്രാഹ്മിൻ പ്രത്യവരം ചെയ്ത വേള തൽത്തുണ തുടർന്ന പോലയേ ഈ വീടയും നീ ചേർത്തരുൾ ഇവർ കരങ്ങൾ നല്ല മണവാളൻ തനിക്കുള്ള മണവാട്ടിയുമായി നല്ല മണവാളൻ തനിക്കുള്ള മണവാട്ടിയുമായി കല്യമോദം ചേർന്നു സുഖേ ചെല്ലൽ വേടി കേടുമാനോ കല്യമോദം ചേർന്നു സുഖേ ചെല്ലൽ വേടി കേടുമാനോ ഇന്നി മംഗളം കരുണ ചെയ്ത എന്നും കരീമുള്ള ദൈവമേ. ഡാനിയൽ ജോർജും ഗ്രേസ് ബേബിയും പരസ്പരം വലങ്കരങ്ങൾ കൊടുത്തു. ആദിയിൽ ഏദനിലേക്ക് എഴുന്നള്ളി വന്ന് ആദം ഹവ്വമാരെ സംയോജിപ്പിച്ച സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയും സച്ചിദാനന്ദനും ശിൽസ്വരൂപിയുമായി പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അദൃശ്യവും അഗ്നിമയവുമായ കരങ്ങളാൽ ഡാനിയേൽ ജോർജും ഗ്രേസ് ബേബിയും സംയോജിപ്പിക്കപ്പെടുമാറാകട്ടെ. ചൊല്ലിത്തരുന്ന ഉഭയസമ്മത വാചകങ്ങൾ ആദ്യം ഡാനിയൽ ജോർജും പിന്നീട് ഗ്രേസിനെ ചൊല്ലിത്തരുമ്പോൾ ഗ്രേസും വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ നാമത്തിൽ ഏറ്റു ചൊല്ലേണ്ടതാണ്. ഡാനിയൽ ജോർജ് പറഞ്ഞാട്ട്, ഡാനിയൽ ജോർജ് ആകുന്ന ഞാൻ, ഗ്രേസ് ബേബി ആകുന്ന നിന്നെ, ഗ്രേസ് ബേബി ആകുന്ന നിന്നെ എന്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു, എന്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും, സുഖത്തിലും ദുഃഖത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും,
ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദൈവം ഭാവിയിൽ നമുക്ക് നൽകുന്ന ഏതൊരു സാഹചര്യത്തിലും നിന്നോട് മാത്രം ചേർന്നിരുന്ന് നിന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് ഹോറ്റി പുലർത്തി ഉത്തമനായ ഒരു ഭർത്താവിന്റെ എല്ലാവിധ കടപ്പാടുകളും നിർവഹിച്ചു കൊള്ളാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തു കൊള്ളുന്നു. ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തു കൊള്ളുന്നു. ആമേൻ. ഗ്രേസ് പറയണം. ഗ്രേസ് ബേബി ആകുന്ന ഞാൻ ഡാനിയേൽ ജോർജ് ആകുന്ന താങ്കളെ എന്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദൈവം ഭാവിയിൽ നമുക്ക് നൽകുന്ന ഏതൊരു സാഹചര്യത്തിലും അങ്ങയോട് മാത്രം ചേർന്നിരുന്ന അങ്ങയെ സ്നേഹിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് കീഴടങ്ങിയിരുന്നു കൊള്ളാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അങ്ങയോട് ഉടമ്പടി ചെയ്തു കൊള്ളുന്നു. സ്വർഗസ്ഥനായ ദൈവവും കർത്താവായ യേശു ക്രിസ്തുവും അവന്റെ തിരുസഭയും നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ഉടമ്പടിക്ക് സാക്ഷികളാകുന്നു. ഉടമ്പടിക്ക് സാക്ഷി നിൽക്കും നിന്മനമേ സ്വർഗ്ഗപുരമേ ഉടമ്പടിക്ക് സാക്ഷി നിൽക്കും നിന്മനമേ സ്വർഗസ്ഥനെ സ്വർഗസ്ഥനായ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുകയും ഞങ്ങളങ്ങേ സ്തുതിക്കുകയും അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു. സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയും നിത്യനും പരിശുദ്ധനുമായി സത്യമുള്ള ഏകദൈവം അവിടുന്നാകിയാൽ ഞങ്ങളങ്ങേക്ക് സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. അങ്ങയുടെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ച് ഞങ്ങളുടെ പാപങ്ങളെയും കടങ്ങളെയും മോചനത്തിനായി കുരിശിക്കപ്പെടുകയും അങ്ങയുടെ വീണ്ടെടുപ്പ് അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരികയും ചെയ്തതിനായി സ്തോത്രം. നിത്യരക്ഷാകരഗതമാക്കിയ ഈ മക്കളുടെ വിശുദ്ധ വിവാഹം ഇന്നേ ദിവസം ഇവിടെ വെച്ച് നിർവഹിക്കുവാൻ സ്വർഗം പ്രസാദിച്ചതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഡാനിയൽ ജോർജിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവന്റെ ജനനം തുടങ്ങി ഇതം പര്യന്തം ദൈവകൃപയിൽ പരിപാലിച്ചു, ഉന്നതമായ വിദ്യാഭ്യാസം നൽകി, അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി, എല്ലാറ്റിനുപരി നല്ലൊരു ആത്മീയനായി ജീവിപ്പാൻ ഭാഗ്യം നൽകി. അവന്റെ വിവാഹപ്രായമായ നേരത്ത് ഉത്തമയായൊരു മണവാട്ടി അവന് വേണ്ടി കരുതുകയും അങ്ങയുടെ കരങ്ങളാൽ ഇന്നവരെ സംയോജിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർക്കുകയും ചെയ്ത ദൈവിക കരുതലിനായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഉത്തമനായൊരു മണവാളന് ആവശ്യമുള്ള ആത്മീകവും ശാരീരികവും മാനസികവും ഭൗതികവുമായ നന്മകളാൽ ഈ സമയം ഈ മണവാളനെ അവിടുന്ന് ഗ്രഹിക്കുമാറാകണമേ. അവിടുന്ന് തന്നെ ഗ്രേസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങേ അറിയുവാൻ അവിടുന്ന് ഭാഗ്യം നൽകി. കർത്താവെ, ഇത്രത്തോളം കൃപയിൽ സൂക്ഷിച്ചു, അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം നൽകി, നല്ല ജോലി നൽകി, അവളുടെ വിവാഹപ്രായമായ നേരത്ത്
കർത്താവെ ഉത്തമനായൊരു മണവാളനെ അവൾക്ക് വേണ്ടി കരുതുകയും അങ്ങയുടെ കരങ്ങളാൽ അവരെ ഇന്ന് സംയോജിപ്പിച്ച് ഭാര്യ ഭർത്താക്കന്മാരാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്ന ദൈവ പ്രവൃത്തിക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കരുണയുള്ള ദൈവമേ, ഈ സമയം ഗ്രേസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉത്തമയായൊരു മണവാട്ടിക്ക് ആവശ്യമുള്ള ആത്മീകവും ശാരീരികവും മാനസികവും ഭൗതികവുമായ നന്മകളാൽ ഈ സമയം ഈ മണവാട്ടിയെ ഉടനെ അനുഗ്രഹിക്കുമാറാകണമേ. ഇവർ ഒരുമിച്ചുള്ള ആ ജീവിതത്തിൽ ഇവരുടെ കഷ്ടതയിൽ തുണയായി, വേദനയിൽ ആശ്വാസമായി, ബലഹീനതയിൽ ബലമായി, രോഗത്തിൽ സൗഖ്യമായി, ആവശ്യത്തിൽ സമ്പത്തായി, ഇരുട്ടിൽ പ്രകാശമായി എപ്പോഴും ഇവരോടുകൂടെ ഇരിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, കാറ്റുകളും കോളുകളും ഇവർക്കെതിരെ അടിച്ചുയരുന്ന ആ നേരത്ത് ഇവരുടെ പടകിൽ അവിടെ എഴുന്നേൽക്കുകയും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ശുഭകരമായി യാത്ര നൽകി ഈ ദമ്പതികളെ അവിടെ അനുഗ്രഹിക്കുമാറാകണമേ. ഒന്നാമത്തെ കുടുംബത്തെ സാത്താൻ തകർത്ത ചരിത്രം വിശുദ്ധ തിരുവെഴുത്തിലൂടെ ഞങ്ങൾ വായിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ആ വിധത്തിലുള്ള യാതൊരുവിധ ദുഷ്ടന്റെ പോരുകളും പൈശാചിക തന്ത്രങ്ങളും ഈ കുടുംബത്തോടെടുക്കാതിരിക്കേണ്ടതിന് യേശു ക്രിസ്തുവിന്റെ പുണ്യാഹരക്തം കൊണ്ട് ഈ നവകുടുംബത്തെ ഞങ്ങൾ അടയാളമിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇവരെ കൈയേറ്റിരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ പിതാവേ. ആമേൻ, ആമേൻ. ദയവായി എല്ലാവർക്കും ഇരിക്കാം. നിങ്ങൾക്ക് കരങ്ങൾ വിട്ടിട്ട് നിങ്ങളുടെ സ്ഥാനത്ത് ഇരിക്കാവുന്നതാണ്. ഇവരുടെ കടപ്പാടുകളെ ഓർമ്മിപ്പിക്കുന്ന തിരുവചന ഭാഗങ്ങൾ നിയുക്തരായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ ഇപ്പോൾ മുൻപോട്ട് വന്ന് വായിക്കുന്നതായിരിക്കും. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക അത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. കൊലോസ്യ ലേഖനം 3:18-19 വാക്യങ്ങൾ വായിക്കുന്നു. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവരോട് കൈപ്പായിരിക്കുകയും അരുത്. പ്രൈസ് ദ ലോർഡ്. മത്തായി സുവിശേഷം 19:3-6 വാക്യങ്ങൾ വായിക്കുന്നു. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും
അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ഗോഡ്. പ്രകാശംശയായിട്ട് 128 സങ്കീർത്തനം ഇപ്പോൾ കർത്താവിന്റെ ദാസൻ വൈ ജോസ് മുൻപോട്ട് വന്ന് വായിക്കുന്നതായിരിക്കും. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേൽമേൽ സമാധാനം ഉണ്ടാകട്ടെ. പ്രൈസ് ഗോഡ്. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഇപ്പോൾ കർത്താവിന്റെ ദാസന്മാര് ഇവരുടെ ശിരസിന്മേൽ കരങ്ങൾ വെച്ച് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ക്വയർ അനുഗ്രഹ ഗാനം ആലപിക്കും. കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ ടി ജെ എബ്രഹാം അവർകൾ ഇവരുടെ ശിരസിന്മേൽ കരങ്ങൾ വെച്ച് ഇവരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന നേരം നാം എല്ലാവരും ഇവരുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകാൽ ഓർപ്പിക്കുന്നു. കയറിപ്പോൾ ഗാനം ആലപിക്കുകയും ചെയ്യും. ആകാശം ഭൂമി വന്നിർണേച്ച ദേവദേവൻ, ആകാശം ഭൂമി വന്നിർണേച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടേ. വാഴ്ത്തുവിൻ പരം, വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ പരം, വാഴ്ത്തുവിൻ. ഏകൻ ക്രിയേകനാകും സേവ സ്വരൂപിയെന്നും, ഏകൻ ക്രിയേകനാകും സേവ സ്വരൂപിയെന്നും. ഏകട്ടെ മംഗളങ്ങൾ മേൽമേറാ. വാഴ്ത്തുവിൻ പരം, വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ പരം, വാഴ്ത്തുവിൻ. ആകാശം ഭൂമി വന്നിർത്തേച്ച ദേവദേവൻ, ആകാശം ഭൂമി വന്നിർത്തേച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടേ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായുള്ളവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിനായി ഞങ്ങൾ പിന്നെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. തിരുസാന്നിധ്യത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ അനുഗ്രഹീതമായി നിർവഹിപ്പാൻ അവിടുത്തെ ദാസന്മാരെ, അവിടുത്തെ ശ്രേഷ്ഠ ദാസനെ ദൈവം സഹായിച്ചതിനാൽ സ്തോത്രം. ദിവ്യ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനാൽ ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് നന്ദിയും സ്തുതികളും അർപ്പിക്കുന്ന കർത്താവേ, നീ ഞങ്ങൾക്ക് മക്കളെ നൽകുന്നു. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി തിരുവചന പ്രകാരം അവരെ പത്യോപദേശത്തിലും ഉപദേശ സംബന്ധമായ ശാസനകളിലും വളർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകുന്നു. അവരുടെ ജീവിതത്തിന്റെ വഴികളിൽ വേണ്ട നന്മകൾ അതത് സമയത്ത് ദൈവം അവർക്ക് നൽകി കൊടുത്തു. സമയമായപ്പോൾ കുടുംബജീവിതത്തിന്റെ ചിന്തകൾ ദൈവം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹീതമായ
കുടുംബ ജീവിതത്തിന് നിന്റെ വചനത്തിന്റെ നിയമപ്രകാരമുള്ള എല്ലാ ക്രമീകരണങ്ങളും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ കൂടി വന്നു. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിന്റെ മകൻ ഡാനിയേലിനായി ഞങ്ങളങ്ങേ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമകൾ ഗ്രേസിനായി ഞങ്ങളങ്ങേ നാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇരു കുടുംബങ്ങളിൽ ജനിച്ച വളർത്തപ്പെട്ടവരായി ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളായിരുന്നെങ്കിലും അവരായിരുന്ന ഇടങ്ങളിലൊക്കെ ദൈവപ്രമാണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങയുടെ സാക്ഷ്യത്തിനായി നിലനിന്നല്ലോ. ഇന്ന് പകലിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ സ്വർഗീയ കരങ്ങളാൽ യോജിപ്പിക്കപ്പെട്ട് അവരെ ഒന്നാക്കി തീർത്തതിനാൽ ഞങ്ങളങ്ങ് നാമത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രിയ കർത്താവ് ദൈവമേ, പഴയ പുതിയ നിയമം ഞങ്ങളുടെ പിതാക്കന്മാരിൽ നീ പകർന്ന സ്വർഗീയമായ നന്മകളും അനുഗ്രഹങ്ങളും ഈ പുതിയ കുടുംബത്തിന് പകർന്നു കൊടുത്ത് നീ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഈ ലോകത്തിൽ ഭക്തന്മാർക്ക് നൽകാമെന്ന് പറഞ്ഞ സകലവിധ നന്മകളും കൊണ്ട് നീ പുതിയ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇരു കുടുംബങ്ങൾക്കും സഭകൾക്കും സമൂഹത്തിനും ഇവരൊരനുഗ്രഹമായി തീരണമേ. ക്രിസ്തുവിന്റെ സാക്ഷ്യം ജീവിതം കൊണ്ട് പരസ്യപ്പെടുത്തുവാൻ കഴിയുന്ന എല്ലാവിധ കൃപകളും ദൈവം ഇവർക്ക് നൽകേണ്ടതിനായി ഞങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഒരു വിശുദ്ധ കുടുംബം കൂടെ അങ്ങയുടെ വരവ് താമസിച്ചതിനാൽ ഈ ഭൂമിയിലൂടെ എളുപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ പുതിയ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ശാരീരികമായി, സാമ്പത്തികമായി, ആത്മീകമായി വേണ്ട സകല നന്മകളും അനുഗ്രഹങ്ങളും നൽകി നീ അവരെ മാനിക്കുമല്ലോ. ഞങ്ങളുടെ കർത്താവിന്റെ വരവ് വേഗത്തിൽ സംഭവിച്ചാൽ അവരോരമിച്ച് ക്രിസ്തുവാകുന്ന മണവാളിനെ എതിരേൽക്കേണ്ടതിന് എടുക്കപ്പെടുവാൻ സഹായിക്കണം. മഹത്വം കർത്താവിന്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക്യൂ. പ്രൈസ് ഗോഡ്. ഡാനിയൽ ജോർജ് എന്ന ഈ യുവാവും ഗ്രേസ് ബേബി എന്ന യുവതിയും ദൈവ സാന്നിധ്യത്തിൽ വെച്ച് പരസ്പരം ദൈവനാമത്തിൽ ഉഭയസമ്മതം ചെയ്ത് ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്ന വിവരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ഈ സഭാമധ്യേ പ്രഖ്യാപനം ചെയ്തു കൊള്ളുന്നു. എല്ലാവരും കരങ്ങൾ അടിച്ചവരെ അനുമോദനങ്ങൾ അറിയിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അരുളി ചെയ്ത ഒരു വാക്യം ഞാനിവിടെ ആവർത്തിച്ച് പ്രസ്താവിക്കുന്നു. ദൈവത്തിൽ വിശ്വാസമുള്ള എല്ലാവരും ആ വാചകം ശ്രദ്ധയോടെ കേട്ടിട്ട് നിങ്ങളുടെ വലങ്കരങ്ങൾ ഇവരുടെ നേരെ നീട്ടിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം പതുക്കെയല്ല, ശബ്ദമുയർത്തി ആമേൻ എന്ന് പറയേണ്ടതാണ്. ശ്രദ്ധിക്കുക, ദൈവം യോജിപ്പിച്ചിരിക്കുന്നതിനെ മനുഷ്യൻ വാർപിരിക്കരുത്. ആമേൻ, ആമേൻ, ആൻഡ് ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ വിടാം. സഭയുടെ രജിസ്റ്ററിൽ നിങ്ങളുടെ പേരെഴുതി സൈൻ ചെയ്യണം. ഇരുഭാഗത്തുനിന്ന് ഓരോ സാക്ഷികൾ വന്ന് സൈൻ ചെയ്യണം. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ ദാസൻ അധ്യക്ഷനായിരിക്കുന്ന ദൈവദാസൻ ഇവിടെ പ്രസ്താവിക്കുന്നതായിരിക്കും.
പാസ്റ്റർ അലക്സ് എബ്രഹാം, ഇവിടെ ആയിരിക്കുന്ന ബഹുമാനിയരായ അനേക കർത്തൃദാസന്മാരുണ്ട്, പാസ്റ്റർ ഷിബു നെടുവേലി, പാസ്റ്റർ സണ്ണി കുര്യൻ, പാസ്റ്റർ ടി ജെ എബ്രഹാം, അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവവൃത്യന്മാർക്കും സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹവും തന്നെയുമായി തീരട്ടെ. പ്രിയ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഗ്രേസ് ബേബി, പ്രിയ പൈതൽ ഈ കുടുംബത്തിലേക്ക് വന്നത് ഈ ലോകപ്രകാരം കിട്ടാവുന്ന സൗഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കരുതുന്നു. എന്തുകൊണ്ടെന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭൃത്തിൻ്റെ ഭവനത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ പ്രിയ പൈതൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. രണ്ടുപേരും ആത്മീയ പൈതൃകമുള്ള കുടുംബത്തിലെ ആണെങ്കിൽ തന്നെയും ഇപ്രകാരം സാക്ഷ്യമുള്ള പ്രിയ ഡാനിയൽ ജോർജ് ഡാനിയൽ പാസ്റ്ററുടെ കുടുംബം ദീർഘവർഷങ്ങളായിട്ട് എനിക്കറിയാം. അവരുടെ സഹോദരങ്ങളെല്ലാം ഒരു മിഷനറി കുടുംബമാണ്. തിരുവചനത്തിൽ ഇപ്രകാരമുണ്ട്, പ്രിയപ്പെട്ടവരെ, ദാനിയൽ ഭക്തനായ ദാവീദ് പറയുന്നു, ഞാൻ ബാലനായിരുന്നു, ഇപ്പോൾ ഞാൻ വൃദ്ധനായിരിക്കുന്നു. ഇതിൻ്റെ ഇടവേളയിൽ അനേക ചരിത്രങ്ങൾ ദാവീദിന് പറയുവാനുണ്ടെങ്കിൽ ഒരു കാര്യം ദാവീദ് അവിടെ തറപ്പിച്ച് പറയുന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഒരുക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഭക്തനായ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദീർഘവർഷങ്ങളായിട്ട് അഹോരാത്രം അധ്വാനിക്കുന്ന കർത്തൃദാസന്മാരുടെ കുടുംബത്തിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുറവും വരുത്തില്ല. പക്ഷേ പിതാവിൻ്റെ മാതൃകയിൽ നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രിയ പിതാവിൻ്റെ മാതൃക നിങ്ങൾ പിന്തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും പ്രത്യേകാൽ ഐ പി സി കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെ പേരിൽ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ പേരിൽ എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവിന്റെ നാമം, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വളരെ സന്തോഷത്തോടാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മകൾ പ്രിയ ഗ്രേസ്, എനിക്ക് പ്രിയ ഡാനിയലിനോട് പറയാനുള്ളത്, ഡാനിയൽ ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് എന്ന് സർവശക്തൻ പ്രിയ ഗ്രേസിനെ ജീവിതത്തിലേക്ക് തന്നത്. പ്രിയ ഗ്രേസിനെ സംബന്ധിച്ച് അവർ പിതാക്കന്മാർ ഒരു നൂറ്റാണ്ടിനു മുമ്പ് മലങ്കരയിൽ പെയ്തിറങ്ങിയ പെന്തക്കോസ്ത സാക്ഷ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വളരെ പാരമ്പര്യവും പൈതൃകമുള്ള ഒരു കുടുംബത്തിലെ നാലാം തലമുറയാണ് പ്രിയ ഗ്രേസ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പെന്തക്കോസ്ത നീറ്റിലമായിരിക്കുന്ന തുയ്യൂരിൽ ആത്മീയ ഉണർവിൽ വളർത്തപ്പെട്ട പ്രിയ മകൾ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. പ്രിയ ജോർജ് ഡാനിയൽ പാസ്റ്റർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് പറയാൻ ഒരു കാരണമുണ്ട്. ഈ കർത്താവിനദാസമാർ ദൈവത്തിന് ശുശ്രൂഷിച്ചപ്പോൾ എനിക്ക് നിറകണ്ണുകളോടാണ് ഞാൻ അവിടെ പിൻഭാഗത്തിരുന്നത്. മറ്റൊന്നുമല്ല, പ്രിയ കർത്താവിനദാസനെ പപ്പ എന്ന് വിളിക്കുവാൻ പ്രിയ മകൾക്ക് ഞാൻ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിച്ച ഒരു ദൈവഭൃത്യനാണ് ഞങ്ങളുടെ പ്രിയ മോനച്ചായൻ. ഇന്ന് കർത്താവിനദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്നു. ഈ കോവിഡ് കാലത്ത് ഞങ്ങൾക്കുണ്ടായ ചില വേർപാടുകളിൽ ഒട്ടും നനച്ചിരിക്കാതെ ഞങ്ങൾ ഇന്ന് വേഗത്തിൽ ഡിപ്പെൻഡൻസ് ഇസ് മ്യൂച്വൽ, ഒബ്ലിഗേഷൻ ഇസ് റെസിപ്രോക്കൽ, ടു പീപ്പിൾ ഷെയർ വൺ ലൈഫ്. നിങ്ങൾക്ക് ഇന്നു മുതൽ ഒന്നായി തീരുന്ന ലീവിംഗ്, ക്ലീവിംഗ് ആൻഡ് ബിക്കമിങ്, വിട്ടുപിരിയുക, ഒന്നാകുക, പറ്റിച്ചേരുക, ആ പ്രോസസ്സിൽ കുടുംബജീവിതത്തിന്റെ ശോഭനമേറിയ ഭാവിയിൽ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലസ്. ഈ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവ് കൃപ നൽകി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനും
ഒരു സ്നേഹദിനമാണ് പ്രിയ ദാനിയൽ. സങ്കീർത്തനക്കാരനായ ദാവീദ് 84 സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന പോലെ നേരോടെ നടക്കുന്നവർക്കൊരു നന്മയും മുടക്കം വരത്തില്ല. പ്രിയ ദാനിയലിന്റെ മാതാപിതാക്കൾ കർത്താവിന്റെ വേലയിൽ വിശ്വസ്തതയോടെ അവരെ ഏൽപ്പിച്ച ദൗത്യം, പലയിടങ്ങളിൽ അവരെ ഏൽപ്പിച്ച ആ ദൗത്യം വിശ്വസ്തതയോടെ ചെയ്തതുകൊണ്ട് അവരുടെ തലമുറകളെ ദൈവം മാനിപ്പാനിടയായി. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ പി വി പി പ്രസ്ഥാനത്തിനൊരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ദാനിയലിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ കടന്നു വന്നപ്പോൾ നൽകുകയും ചെയ്ത എൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരനാണ് പ്രിയ ദാനിയൽ. പ്രിയ, കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നതിൽ പി വി പി പ്രസ്ഥാനത്തിന് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പി വി പിയുടെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾ ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും പ്രിയ കർത്താവ് പ്രിയ ദാനിയലിന് കുടുംബത്തിന് പ്രത്യേകിച്ച് പ്രിയ സഹോദരിക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആശംസകളും ഇത്തരണത്തിൽ പി വി പി പ്രവർത്തകരുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, ക്ഷണിക്കപ്പെട്ടവർ, പ്രത്യേകിച്ച് ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ മകൾ ഗ്രേസ്, ഡാനിയൽ എന്നിവർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഗ്രേസിൻ്റെ പിതാവ് നിത്യതയിൽ വിശ്രമിക്കുന്ന പ്രിയ ബേവുക്കുട്ടിച്ചായൻ ഞാനും കസിൻസാണ്. തുയൂർ ദൈവസഭയിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് വേലങ്കുന്നിൽ ബദേൽ ഭവനം. ആ കുടുംബത്തിൽ പ്രിയ ബേവുക്കുട്ടിച്ചാൻ്റെയും മോളമ്മാമ്മയുടെയും സേവനങ്ങളും അവരുടെ കടപ്പാടുകളൊക്കെ ഞങ്ങളുടെ സഭയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഒമാൻ്റെ പ്രദേശത്ത് ബേവുക്കുട്ടിച്ചാനായിരിക്കുകയും ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിൽ പഴയകാല ഒരു സജീവ മെമ്പറായി തീരുകയും ആയിരുന്നു. എന്നാൽ ചില മാസങ്ങൾക്ക് മുമ്പ് താൻ നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടു. എന്നാൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തുവാനും മാതൃകാപരമായ ഒരു ജീവിതം അവർക്ക് നയിക്കുവാനും കുഞ്ഞുങ്ങളെ അതിപ്രകാരം നയിക്കുവാനും കൂടാതെ ആത്മീയ മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ട് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കുവാനും സാധിച്ചു. നല്ല വിദ്യാഭ്യാസം കൊടുത്തു ഗ്രേസിന്, അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. കൂടാതെ ഇളയ മകൾ, അവൾക്ക് മാസ്റ്റർ ഓഫ് ഫാർമസിയിൽ ബിരുദമെടുക്കുവാനും ദൈവം സഹായിച്ചു. തികച്ചും നല്ല രീതിയിൽ ഞങ്ങളുടെ സഭയ്ക്ക് എല്ലാ രീതിയിലും അനുഗ്രഹമായ ഒരു കുടുംബമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അസാന്നിധ്യത്തിലും കുടുംബാംഗങ്ങളും സഭകളും എല്ലാവരും ഒത്തൊരുമിച്ച് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ വിവാഹവേദിയിൽ അനുഗ്രഹമായൊരു വിവാഹം നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം അത് സാധിച്ചാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിന് ഞങ്ങളുടെ തുയൂർ ദൈവസഭയ്ക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ അതിൽ സന്തോഷമുണ്ട്. എല്ലാവിധ ഈ കുടുംബത്തെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ദൈവം നൽകട്ടെ. കൂടാതെ തുയൂർ ദൈവസഭയുടെ വൈപ്പയുടെ വകയായി ഒരു ഉപഹാരം ഈ സമയത്ത് പ്രദ സാം ബെഞ്ചമിൻ നൽകുന്നതായിരിക്കും. ദൈവം എല്ലാ രീതിയിലും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ബ്രദർ ജസ്റ്റിൻ നെടുവേലി, വള്ളംകുളം താബോർ സഭയുടെ സെക്രട്ടറിയായ ബെന്നി തെക്കേൽ, ഇപ്പോൾ പാസ്റ്റർ ജോർജ് ഡാനിയൽ ശുശ്രൂഷിക്കുന്ന വള്ളംകുളം താബോർ സഭയുടെ സെക്രട്ടറി ബെന്നി തെക്കേൽ. നേരത്തെ പേര് പറഞ്ഞതിൽ ഏതെങ്കിലും ദൈവദാസന്മാർ വരുവാനുണ്ടെങ്കിൽ അവർ മുൻപോട്ട് വരാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷകനാണ് പാസ്റ്റർ ജോർജ് ദാനിയൽ. ഞങ്ങളുടെ സഭയ്ക്ക് വളരെ അനുഗ്രഹമാണ് പാസ്റ്ററും കുടുംബവും. അതുപോലെ തന്നെ ദാനിയലിനെ പറ്റി പറയുകയാണെങ്കിൽ
ഞങ്ങളുടെ സഭയുടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഏറ്റവും കൂടുതൽ സൂം മീറ്റിങ്ങുകളൊക്കെയാണ് നടക്കുന്നത്. ഈ സമയത്ത് ഇവിടെ ആയിരിക്കുമ്പോൾ ഈ സൂം മീറ്റിംഗ് നടത്തുവാനും അതുപോലെ ഗാന ശുശ്രൂഷകളൊക്കെ ലീഡ് ചെയ്യുവാനും ഏറ്റവും ഉത്സാഹത്തോടെ ആത്മീയമായ കാര്യങ്ങളിൽ മുന്നേറിയ ഈ ദാനിയലിന്റെ വിവാഹം ഏറ്റവും മംഗളമായി തീർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ വിവാഹ ആശംസകളും താബോർ സഭയുടെ പേരിലും സഭയിലെ എല്ലാ കുടുംബങ്ങളുടെ പേരിലും ദൈവദാസന്മാരുടെ പേരിലും അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ബ്ലസ്സൻ കുഴിക്കാല, പാസ് വൈ ജോസ്, പാസ് ശ്രീജി തോമസ്. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശ വാത്സല്യ പ്രിയമകൻ ഡാനിയൽ, പ്രിയമകൾ ഗ്രേസ്. ആ വാത്സല്യ പ്രിയപ്പെട്ടവരെ ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഒരു വാക്കിൽ അവരെ കുറിച്ച് പറയുന്നതിൽ സന്തോഷമുണ്ട്. കുമ്മനാട് സെൻട്രൽ പി വൈ പി ഐയുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തന സമിതിയിൽ, ഭരണസമിതിയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട യൗവനക്കാരനാണ് പ്രിയ ഡാനിയൽ. കൃതാനദാസൻ പാസ്റ്റർ ജോർജ് ഡാനിയൽ കുടുംബം ഐ പി സി ശാലയം കുഴിക്കാല സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ആ കാലഘട്ടങ്ങളിൽ കുമ്മനാട് സെൻട്രൽ പി വൈ പിയുടെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിപ്പാൻ കർത്താവ് അവസരങ്ങൾ നൽകി. തന്റെ വ്യത്യസ്തമായ നിലപാടുകൾ, നല്ല ക്രിയേറ്റിവിറ്റി, ഒട്ടനവധി കാര്യങ്ങൾ കർത്താവിന്റെ നാമമഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടത്തക്കവണ്ണം ചെയ്യുവാൻ പ്രിയമകൻ ഡാനിയലിന് ദൈവ അവസരങ്ങൾ നൽകി. വ്യത്യസ്തമായ ചിന്താഗതികളിലൂടെ ആ കാലഘട്ടങ്ങളിൽ യൗവനക്കാർക്ക് ഉത്തേജനം പകരുന്ന ഒട്ടനവധി ആത്മീയ കാര്യങ്ങളിൽ സജീവമായി മുന്നിട്ട് നിൽക്കുവാൻ ആ പ്രിയ മകന് കഴിഞ്ഞു. ദൈവം ഒട്ടനവധി കഴിവുകൾ നൽകിയിട്ടുണ്ട്. ആ കഴിവുകൾ ദൈവരാജ്യ വിശാലതയ്ക്കും ദൈവരാജ്യ വ്യാപ്തിക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ കഴിഞ്ഞ ദീർഘമായ നാളുകളായി ദൈവം പ്രിയ മകനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കുമ്മനാട് സെൻട്രൽ പി വൈ പി ഐക്ക് എക്കാലത്തും ഡാനിയലിന്റെ സേവനങ്ങൾ അനുഗ്രഹമായിരുന്നു. ഇന്ന് അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവം നൽകുന്ന ആയുസ് തുടർന്നുള്ള നാളുകളിൽ ദൈവം അയക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി വിശ്വസ്തതയോടെ പ്രയോജനപ്പെടുവാൻ ദൈവം കൃപയും ബലവും പ്രാപ്തിയും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഐ പി സി കുമ്മനാട് സെൻട്രൽ പി വൈ പി ഐയുടെ എക്സിക്യൂട്ടീവ്സ് കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ പി വൈ പി ഐ പ്രവർത്തകരുടെയും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു മകൾ ഗ്രേസ് കുടുംബവുമായിട്ടും എനിക്ക് ദീർഘമായ വർഷങ്ങൾക്കുമുള്ള ബന്ധവും സ്നേഹവും പരിചയമുണ്ട്. അവർ ഒരുമിച്ചുള്ള ക്രിസ്തീയ കുടുംബജീവിതം ഏറെ അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എനിക്ക് വളരെ സ്നേഹമുള്ള, ഞാൻ എൻ്റെ മകളെ പോലെ സ്നേഹിക്കുന്ന പ്രിയ ഗ്രേസ്, പ്രിയ ഡാനിയൽ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം പ്രിയ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രേസിനെ കുറിച്ച് പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോബിയും പ്രിയ ജാക്സൺ ചാൻ ഇവിടെ പറഞ്ഞത് ഒട്ടും അതിശയോക്തിയല്ല. കണ്ണുനീരുകൊണ്ടും പ്രാർത്ഥനാ ജീവിതം കൊണ്ടും സൗമ്യത കൊണ്ടും ക്രിസ്തീയ കുടുംബത്തിൻ്റെ പരിപാവനത കാത്തു സൂക്ഷിച്ച ഒരു കുടുംബമാണ് പ്രിയ ബേവ്കുടിച്ചാൻ്റെ ഭവനം എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഗ്രേസും അവരുടെ സഹോദരി, അവർ രണ്ടുപേരും എടുത്തു പറയത്തക്ക സ്വഭാവമുള്ള, സ്വഭാവ വൈശിഷ്ട്യമുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ്. പ്രിയ ഗ്രേസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായിട്ടും പ്രിയ ഡാനിയലിന് ഗ്രേസ് ഒരു അനുഗ്രഹമായിരിക്കും. എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്ത് ഇവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരെ കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഗ്രേസൻ എൻ്റെ ഭാര്യ സഹോദരൻ ബേവ്കുട്ടിയുടേതായ മകളാണ്. വളരെ ദൈവകൃപയിൽ ചെറുപ്രായം മുതലേ വളർന്നു വരികയും തൻ്റെ വിദ്യാഭ്യാസവും തൻ്റെ ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. വിവാഹത്തെ വിഷയങ്ങൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥിച്ചു. ഒരു അനുഗ്രഹിക്കപ്പെട്ട പൈതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. വളരെ ദൈവം അതിന് പ്രാർത്ഥന മറുപടിയായിട്ട് അനുഗ്രഹീതമായ കൃത്രദാസൻ പാസ്റ്റർ ജോർജ് ഡാനിയൽ അവരുടെ മകൻ പ്രിയ ഡാനിയലിനെ ദൈവം ഒരുക്കി ഓർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഡാനിയലിനോട് ഓർപ്പിക്കുന്നത്, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. യഹോവയുടെ പ്രസാദം ലഭിച്ചിരിക്കുന്നു, ഒരു നന്മയാണ്.
ദൈവം അതേ പ്രിയ മകന് തന്നിരിക്കുന്നത്. കർത്താവിന് മുഖത്തും സ്തോത്രം. അതുപോലെ ഗ്രേസിന് ഒരു വിശ്രാമം തന്നിരിക്കുകയാണ്. ആലലിയ നവോമി രൂത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു വിശ്രാമം അന്വേഷിക്കേണ്ടതല്ലയോ, ഒരു വിശ്രാമം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ആശ്രയവും ദൈവം കഴിഞ്ഞാൽ പിന്നെ പ്രിയ ഡാനിയലാകുന്നു. സ്തോത്രം. എല്ലാ വിധത്തിലും ദൈവികമായ അനുഗ്രഹം നിന്റെ മക്കളുടെ മേൽ പകരുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിന് മുഖത്തും. ഇതുപോലെ ഒമാൻ പെന്തക്കോസ്റ്റ് ചർച്ചിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു തോമസ് ബ്രദറുണ്ട്, കുമ്മനാട് സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഇതിൽ പങ്കെടുക്കുവാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ആശംസ പ്രത്യേകമായിട്ട് അറിയിക്കണമെന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിന്റെ പ്രിയ തോമസ് ബ്രദറിന്റെയും കുടുംബത്തിന്റെ ആശംസ ഈ സമയം അറിയിക്കുന്നു. എന്റെ കുടുംബത്തിന്റെയും ആശംസ അറിയിക്കുന്നു. ദൈവം എല്ലാ വിധത്തിലും നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുവാനായി ജേസൺ സക്കറിയ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വീതിയിൽ ഇരിക്കുന്ന ദൈവദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ദൈവമക്കളേവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു. ആദ്യമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ ഡാനിയലിനും ഗ്രേസിനും എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നന്ദി പറയുവാനുള്ളതാണല്ലോ സമയത്തിൻ്റെ ചുരുക്കം കാരണം. ഞാൻ അതിലേക്ക് എത്ര വേഗം കടക്കട്ടെ. ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തിന് സകലമാനവും മഹത്വവും അറിയിക്കുന്നു. വളരെ പരിമിതികളും പ്രതികളുമുള്ള ഈ സാഹചര്യത്തിൽ ഈ വിവാഹ സുശ്രൂഷ ഇത്രയും അനുഗ്രഹമായി നടക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. പല പ്രാവശ്യം ഈ വിവാഹത്തിൻ്റെ ഡേറ്റുകൾ പ്ലാൻ ചെയ്തെങ്കിലും കോവിഡിൻ്റെ പ്രയാസം മൂലമൊക്കെ മാറ്റേണ്ടി വന്നെങ്കിലും ഇന്ന് ദൈവത്തിൻ്റെ സമയത്ത് വളരെ അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിച്ചു. അതിന് സർവശ്രേഷ്ഠനായ ദൈവത്തിന് വീണ്ടും നന്ദി അറിയിക്കുന്നു. ആദ്യമായി വിവാഹത്തിൻ്റെ അധ്യക്ഷത വഹിച്ച പ്രിയ ദൈവദാസൻ പാസ്റ്റർ അലക്സ് എബ്രഹാം, അദ്ദേഹത്തോടുള്ള നന്ദിയെ സ്നേഹത്തെ അടിയങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി വിവാഹത്തിൻ്റെ വിവാഹം ആശീർവദിക്കാനായി കടന്നു വന്ന ഐ പി സി വാളകം സെൻട്രൽ പാസ്റ്റർ പാസ്റ്റർ സണ്ണി കുര്യൻ അവരോടുള്ള അടിയങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹവും വന്നിനും അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകിയ ഐ ബി സിക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന പാസ്റ്റർ ശിവ നെടുവേലിൽ അദ്ദേഹത്തോടുള്ള പ്രത്യേകമായ സ്നേഹവും വന്നിനും അടികളെ അറിയിക്കുന്നു. ഗ്രീസിൻ്റെ ഭാഗത്തു നിന്ന് കടന്നു വന്ന് നല്ല സന്ദേശം നമുക്ക് നൽകി തന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി എ ജെറാൾഡ് അവരുള്ള അടികളുടെ കുടുംബത്തിൻ്റെ പ്രത്യേകമായ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ഗ്രീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എ ജെ തോമസ് അവരുള്ള പ്രത്യേകമായ നന്ദി സ്നേഹത്തെ ഈ ധനത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയ ഡാനിയലിനെയും ഗ്രീസിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച കുമ്മനാട് സെൻറ്ററിൻ്റെ അസോസിയേറ്റ് പാസ്റ്റർ ആയിരിക്കുന്ന പ്രിയ മോനചാൻ അവരുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സദസ്സിൽ അനേകം ദൈവദാസന്മാർ ഇന്ന് പ്രിയ ഡാനിയലിൻ്റെയും ഗ്രീസിൻ്റെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ കടന്നു വന്നിട്ടുണ്ട്. അവരോടെല്ലാം ഉള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹത്തെയും അടിയങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകമായി അറിയിക്കുന്നു. ഞാൻ ചില പേരുകൾ പെട്ടെന്ന് പറഞ്ഞു പൊക്കോട്ടെ. എന്ന് നമ്മുടെ വിവാഹത്തിൻ്റെ ഗാനശുശ്രൂഷ നേതൃത്വം നൽകിയ ബ്രദർ ഇമ്മാനുവൽ ഹെൻറി ആൻഡ് ടീം, അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അവരുടെ പ്രിയ ഡാനിയലിൻ്റെയും സാമിൻ്റെയും വളരെ ഒറ്റ സുഹൃത്തുക്കളാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ അടികൾക്ക് കേൾക്കുവാൻ ദൈവം സഹായിച്ചു. നിങ്ങളുടെ മിനിസ്ട്രിയെ ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ വിവാഹം അത് എല്ലാം മാനേജ് ചെയ്യുന്നത് ബെൻ ഇവൻസ് ആണ്. അതിൻ്റെ പ്രിപ്പറേറ്റർ ആയിരിക്കുന്ന പ്രിയ ബെൻസൺ തെങ്ങമ്പള്ളി ചാനോടുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. വളരെയധികം അദ്ദേഹം ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ചു. ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹമാണ് നേതൃത്വം നൽകിയത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായ നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മന്ന കേറ്ററിംഗ് ആണ്. പ്രിയ മന്ന കേറ്ററിങ്ങിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ വിവാഹത്തിൻ്റെ ഫോട്ടോയും വീഡിയോഗ്രാഫിയും അതോടൊപ്പം തന്നെ ലൈവ് ചെയ്യാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് കുമ്പനായിട്ടുള്ള ഫോട്ടോ ഫ്ലെക്സ് ആണ്. അവരോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹത്തെയും കുടുംബത്തിൻ്റെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ഗ്രീസിൻ്റെ ഭാഗത്തു നിന്ന് കടന്നു വന്നത് മഹാരാജ സ്റ്റുഡിയോ ആണ്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ നമുക്ക് മനോഹരമായ ഒരു ഓഡിറ്റോറിയം നമുക്ക് ലഭിച്ചു. അതിന് മനോഹരമായ അതിൻ്റെ പുറകിലും പിന്നിൽ പ്രവർത്തിച്ച ഈ ലോയൽ ഓഡിറ്റോറിയത്തിൻ്റെ മാനേജ്മെൻറ്റിനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് അവരുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പപ്പായും മമ്മിയും ഇരുന്ന മുൻപിരുന്ന സഭകളിലുള്ള ദൈവമക്കളിവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരോടുള്ള പ്രത്യേകമായ നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. പ്രിയ ഡാനിയലിൻ്റെ പപ്പയുടെ കുടുംബം കർമ്മേൽ ഫാമിലി
മമ്മി അഞ്ചൽ ഫാമിലി, അതോടൊപ്പം തന്നെ ഗ്രേസിന്റെ ഭവനത്തിലുള്ള വേലങ്കുന്നിൽ ഫാമിലി, മമ്മിയുടെ ചരിവുള്ള പുത്തൻ ഫീൽഡ് ഫാമിലി, എല്ലാ ഫാമിലിയിൽ നിന്ന് കടന്നു വന്ന എല്ലാ ബന്ധുമിത്രവാദികളുള്ള പ്രത്യേകമായ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണമേ. നിങ്ങളെല്ലാം കടന്നു വന്നത് പ്രിയ ദാനിയലിൻ്റെയും ഗ്രേസിൻ്റെയും ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമായി തീർന്നു. സമയം വളരെ മുൻപോട്ട് പോയല്ലോ. കടന്നു വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് മഹത്വ കരേറ്റാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പാസ്റ്റർ ഷിബു നെടുവേലി അവർ പ്രാർത്ഥിക്കുകയും പാസ്റ്റർ സണ്ണിക്കുരുൻ അവർ ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയും ചെയ്യും. സ്നേഹമേറിയ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ഉച്ചയായ സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ ഇതുവരെയും നിന്റെ സാന്നിധ്യമിട്ട് നീ ഞങ്ങളെ മറച്ചതിനായി സ്തോത്രം. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, വചനം സംസാരിപ്പാൻ അതിനുപരിയായി ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷത്തുവാൻ നിന്റെ വിലപ്പെട്ട ദാസനെ നീ അധികാരപ്പെടുത്തിനായി സ്തോത്രം. ഇതിന് നേതൃത്വം നൽകുവാൻ പുതിയ അറക്സ് ഭാഷയെ നീ ബലപ്പെടുത്തിനായി. ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം, കൃപ കൂടിയിരിക്കണം, അനുഗ്രഹത്തോടെ അയക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. പിതാവാം, ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളോടും നവ കുടുംബത്തോടുകൂടെയും തുടർന്നുള്ള റിസപ്ഷനോടുകൂടെയും ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവദാസന്മാർ സ്റ്റേജിലേക്ക് കടന്നു വന്ന് ദൈവദാസന്മാർ ചേർന്ന് നിന്ന് ഈ നവകുടുംബത്തോടൊപ്പം ഒരു ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കും. അതിനുശേഷം മാതാപിതാക്കൾ കടന്നു വന്ന് ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാം. ബൊഫേ സിസ്റ്റമായിട്ടാണ് റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. കഴിവുള്ളിടത്തോളം കൂട്ടം കൂടി നിൽക്കരുത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം കൂട്ടം കൂടി നിന്ന് സംസാരിക്കാതെ എത്രയും വേഗം പുറത്തു പോകണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എല്ലാ ദൈവമക്കൾക്കും അറിയാം. നമുക്കൊട്ടും അനുവാദമില്ലാത്ത നിലയിലാണ് ഇവിടെ ആളുള്ളത്. ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഭക്ഷണത്തിനായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ച ഭക്ഷണത്തെ ശുദ്ധീകരിച്ച് നൽകണമേ. എല്ലാ മുഖാന്തരങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ഭക്ഷണത്തിന് പ്രാർത്ഥിച്ചതാണ്. ബൊഫേ സ്റ്റാർട്ട് ചെയ്യാം. മാതാപിതാക്കൾ വന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിച്ചാൽ ഫാസ്റ്റേഴ്സിന് ഇവിടെ ഫ്രണ്ടിൽ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റേഴ്സ് ഈ ഫ്രണ്ടിലുള്ള ടേബിളിൽ ഇരുന്നാണ്.
ശത്രുക്കൾ മുൻപാകെ
കൂട്ടം കൂടി നിൽക്കരുത്. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം എത്രയും വേഗം ഈ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയി സഹകരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ വളരെ പറയുന്നതിൽ വേദനയുണ്ട്. ദൈവമക്കൾ സഹകരിക്കുക, കൂട്ടം കൂടി നിൽക്കരുത്.
അവർക്ക് കുടിക്കാനുള്ള പാനീയം കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേക്ക് കട്ടി
Thank you.
കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വം കൊടുക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ പ്രിയ ഡാനിയലിൻ്റെയും പ്രിയ തന്നയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൻ്റെയുമായി വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഇതുവരെയും അത് അവർ പുതു മണവാളനും പുതു മണവാട്ടിയായിട്ട് നടന്നതെങ്കിൽ ഇന്നൊരു പുതിയ കുടുംബ ഭൂമിയിൽ ഉടലെടുത്തിരിക്കുന്നു. ആകയാൽ ഈ പുതിയ കുടുംബത്തെ ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളെ നടക്കണമെന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഡാനിയലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ദുബൈയിൽ ഐ പി സി കർമേൽ ചർച്ചിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ഒത്തു താമസിച്ച് ചർച്ചിൻ്റെ കൊയറിലും അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടതായ നേതൃത്വം കൊടുക്കാനും അങ്ങനെ യൂത്ത് പി ഐ പിക്കും അതുപോലെ സൺഡർ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു പൈതലാണ് ഡാനിയൽ. അവനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആകയാൽ അവന് ഇന്ന് ഡാനിയലിനെ തനിക്ക് ഒരുക്കിയതായ പ്രിയ പൈതലിനെയും ഒരുമിച്ചുള്ള വിവാഹം അനുഗ്രഹമായി നടന്ന് ശ്രേഷ്ഠമേരി കുടുംബം നയിപ്പാൻ തക്കൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു റോമലേഖനം 16 വായിക്കുന്ന പോലെ, ക്രിസ്തുവിൽ പ്രസിദ്ധനായ രൂഫോസ് എന്ന് വായിക്കുന്ന പോലെ, ക്രിസ്തുവിൽ പ്രസിദ്ധനായി ലോകപ്രകാരത്തേക്കാൾ ഉപരി ക്രിസ്തുവിൽ പ്രസിദ്ധനായി ജീവിപ്പാൻ പ്രിയ ഡാനിയലിനും കുടുംബമായി ദൈവം സഹായിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബങ്ങൾക്കും കാരണമായതായ സ്വർഗസ്വനായ പിതാവിൻ്റെയും അവിടുത്തെ പുത്രനായ ദൈവത്തിനായ ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ ഈ പുതിയ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെയും കുടുംബത്തിൻ്റെയും, പ്രതിയാൽ മോഹൻ ബോൾസംബറിൻ്റെയും കുടുംബത്തിൻ്റെയും, അതുപോലെ ഞങ്ങൾ ഐ പി സി കർമ്മൽ ചർച്ചിൻ്റെയും എല്ലാവരുടെയുമായ അനുഗ്രഹ ആശംസകളും അർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ്. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതായ പ്രിയ ഡാനിയലിനും പ്രിയ ഗ്രേസിനും ഐ പി സി കർമ്മൽ ചർച്ച് ദുബൈയുടെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. വലിയവനായ ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ ഏറ്റവും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. 2016 ഡാനിയൽ ദുബൈയിലേക്ക് കടന്നു വരുന്നത്. ചെറുപ്രായത്തിൽ തന്നെ രക്ഷിക്കപ്പെടുവാനും കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കാനും തന്റെ മാതാപിതാക്കളോട് ചേർന്നുകൊണ്ട് സുവിശേഷ വേലയിൽ അതീവ തൽപരതയോടെ ജീവിപ്പാൻ കർത്താവ് പ്രിയമോനെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പഠിക്കുവാൻ കർത്താവ് പ്രിയമോനെ സഹായിച്ചു. തന്റെ MBA പഠനത്തിന് ശേഷം ദുബൈയിൽ കടന്നു വന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ജോലി പ്രിയമോഹന് നൽകി കൊടുക്കുവാനിടയായി തീർന്നു. ഇവിടെ വന്ന നാൾ മുതൽ ദൈവസഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമായിരുന്നു. പ്രത്യേകാൽ PUAPK യുവജനങ്ങളുടെ ഇടയിൽ എല്ലാം ഒരു വലിയൊരു അനുഗ്രഹമായി പ്രിയമകനെ കർത്താവ് നിലനിർത്തിയിരിക്കുന്നു. ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തക്ക സമയമായപ്പോൾ തക്കതായ തുണയെ ദൈവം നൽകിക്കൊടുത്ത് ഇന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു വിവാഹം നടക്കുവാൻ കർത്താവ് സഹായിച്ച ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിനോടുകൂടി സാറയും ഇസ്ഹാക്കിനോടുകൂടി റിബെക്കയും ബോസിനോടുകൂടി രൂത്തിനെയും അനുഗ്രഹിച്ചവനായ വലിയവനായ ദൈവം പ്രിയ ഡാനിയലിനോടുകൂടെ പ്രിയ ഗ്രേസിനെ ഏറ്റവും അധികമായി കുടുംബജീവിതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിന് ആവശ്യമാർന്ന എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും നൽകി തന്ന് കർത്താവ് ശ്രേഷ്ഠമായി നിങ്ങളെ വഴിനടത്തുമാറാകട്ടെ. ലോകത്തിന്റെ എവിടെയായിരുന്നാലും ദൈവനാമ മഹത്വത്തിനായി ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി ഈ കുടുംബം നിലനിൽക്കുവാൻ ഞങ്ങളും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ വലിയ കൃപ പ്രിയ കുടുംബത്തോട് കൂടെയിരിക്കട്ടെ. ഐ പി സി കർമ്മൽ ചർച്ച് ദുബൈയുടെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആശംസകളും അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. വിവാഹിതരായ പ്രിയ ഡാനിയലിനും ഗ്രേസിനും എന്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഗോഡ് ബ്ലസ് യു. കൺഗ്രാറ്റ്സ് ഡാനിയൽ ആൻഡ് ഗ്രേസ് ചേച്ചി. മേ ദി ഗോഡ് ബ്ലസ് യു അഭിനന്ദി. കൺഗ്രാറ്റ്സ് ഡാനിയൽ ആൻഡ് ഗ്രേസ് ചേച്ചി. മേ ദി ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട എന്റെ പ്രിയ സഹോദരൻ ഡാനിയലിനും ഗ്രേസിനും എല്ലാവിധ വിവാഹ ആശംസകളും ഞാൻ നേരുന്നു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കുടുംബമായി തീരുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഐ പി സി കർമേൽ ബ്രാഞ്ച് ദുബൈ ചർച്ചിൻ്റെയും UAE റീജ്യൻ PUAPയുടെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഹായ് ഡാനിയൽ ആൻഡ് ഗ്രേസ്, കൺഗ്രാറ്റുലേഷൻസ്. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അനുഗ്രഹീതമായ നിമിഷമാക്കി തീർക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു.
ഏറ്റവും അനുഗ്രഹീതമായി ഏറ്റവും ബ്ലെസ്ഡ് ആൻഡ് ഹാപ്പി മാരിഡ് ലൈഫ് നിങ്ങളുടെ ലൈഫിൽ കർത്താവ് തരട്ടെ. ഇന്ന് എനിക്ക് വരാൻ പറ്റുന്ന സാഹചര്യമല്ല, ഡാനിയലിനെ അറിയാം. എൻ്റെ ഓർമ്മയിൽ ഏപ്രിൽ മെയ് ആ മാസം തൊട്ടേ വെയിറ്റ് ചെയ്യുകയായിരുന്നു നിങ്ങൾ. സാഹചര്യമേ മാറിയുള്ളൂ. നിങ്ങളുടെ സ്നേഹത്തിനും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ നന്മകൾക്കും ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഏറ്റവും നന്മ നിറഞ്ഞ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം ദൈവം നിങ്ങൾക്ക് തരട്ടെ. ശുശ്രൂഷയിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ നിങ്ങൾ ഈ മൈൽ സ്റ്റോൺ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പ്രിയ മകൾ ഗ്രേസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളിലൊക്കെ പൈതലിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തക്ക സമയത്ത് ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കായി ഒരിക്കൽ കൂടെ സർവമഹത്വവുമാനു ദൈവത്തിന് അർപ്പിക്കട്ടെ. പ്രത്യേകാല കഴിഞ്ഞ ചില നാളുകളായി പ്രത്യേക സാഹചര്യത്തിൽ കൂടെ ഒക്കെ കടന്നുപോയി. ആ അവസരങ്ങളൊക്കെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഭാവി കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ക്രമീകരിക്കപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻപ്രകാരം ഇന്നേ ദിവസം പ്രകാരം ദൈവം ഒരുക്കിയ വഴികൾക്ക് നന്ദി പറയുകയും കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന പ്രിയ ഗ്രേസ്, ഡാനിയൽ, ജോർജ് ഇരുവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇരുവരുടെയും കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹം ധന്യമായി തീരുവാൻ ഞങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വന്നു ചേരുവാൻ കഴിഞ്ഞില്ല എങ്കിലും ഞങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഓർത്ത് ദൈവസന്നിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായ ഒരു കുടുംബജീവിതവും ഭാവി ജീവിതവും ദൈവം ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും ഞങ്ങളുടെ കുടുംബമായുള്ള എല്ലാവിധ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Wishing you a very happy married life, Grace Chase and Daniel Asija. Wishing you both a happy married life. May God bless you both. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. I'm Pastor William from Goa. Grace is my wife Shirley's cousin. Today we are glad to know that they got married. On behalf of my family, Shirley, daughter Sherin, son Sam, we congratulate and wish them all the best. May the God bless them and guide them and lead them. Be faithful until the death. May God bless both the families. May God bless you. Praise the Lord. ഇനി ഞങ്ങൾക്കധികം വളരെയധികം സന്തോഷമുള്ള നിമിഷങ്ങളാണ് കർത്താവിൽ നിന്നുള്ളത്. ഞങ്ങളുടെ അമ്മാച്ചിൻ്റെ മകളായ ഗ്രേസിൻ്റെയും ഡാനിയലിൻ്റെ വിവാഹത്തിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഡാനിയലിനും ഗ്രേസിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാപ്പി മാരിഡ് ലൈഫ് ഗ്രേസ് ആൻഡ് ഡാനിയൽ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു ബോത്ത്. താങ്ക് യു. ഹൈ ഗ്രേസ് ചേച്ചി, ഹാപ്പി മാരിഡ് ലൈഫ്, ഗോഡ് ബ്ലെസ് യു. ഹലോ ഗ്രേസ്, wishing you a very happy married life. May God bless you. ഹായ് ഗ്രേസ് മോളെ, വളരെ സന്തോഷം. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഡാനിയലിനും ഗ്രേസ് മോക്കും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ദൈവം നൽകട്ടെ, അതിനായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ ഞങ്ങൾക്ക് ഓസ്ട്രേലിയയുടെ പ്രദേശത്ത് നിന്ന് പ്രിയ ഗ്രേസ് മോളുടെ കല്യാണം കൂടുവാനും അതിൽ ഈ വളരെ ഓൺലൈനായി അതിനൊരു ആശംസ പറയാനും ദൈവം ഒരു ഭാഗ്യം ഒരുക്കി തന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഞങ്ങളെല്ലാം വളരെ എക്സൈറ്റഡ് ആണ് പ്രിയ ഗ്രേസ് മോള് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നു എന്ന് അറിഞ്ഞതിൽ. ദൈവം അവൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും കൊടുക്കട്ടെ. ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവളുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കട്ടെ. അവളുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരട്ടെ. ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ ഡാനിയലിനെ ഓർക്കുന്നു. ഇരുവരും ദൈവത്തിന് പ്രയോജനമുള്ളവരായി അനേകർക്ക് ആശ്വാസമുള്ള ഒരു കുടുംബമായി തീരട്ടെ. ദൈവം ഒരു ആത്മീയ കുടുംബം കൂടി തരട്ടെ. ഞങ്ങളുടെ എല്ലാവിധ കുടുംബമായുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വി വിഷ് യു എ ഹാപ്പി മാരിഡ് ലൈഫ്. ഹൈ ഗ്രേസ്, വി വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ മാരേജ്. Although we are far away in Australia, we won't be able to come, but our prayers are always with you. May you both be blessed, and this let this marriage be also a blessed one. All the very best. Grace and a happy married life. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു വീഡിയോയിൽ കൂടെ മംഗളാശംസ നേരേണ്ടതിനായിട്ട് ദൈവം ഞങ്ങളെ ഒരുക്കിയതിനായ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ
വേലം കുന്ന ഫാമിലിയിലെ നമ്മുടെ മോനച്ചങ്ങളിലെ മോള് ഗ്രേസിൻ്റെ ഗ്രേസ് മോളുടെ വിവാഹമാണ് 18-ാം തീയതി. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ദുബൈയിലായിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ കടന്നു വരാൻ സാധിക്കത്തില്ല. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ആ കുടുംബത്തിന് ഞങ്ങളുടേതായ പ്രാർത്ഥനയും ഞങ്ങളുടെ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവും. ആ കുടുംബത്തെയും ഗ്രേസിനെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹ ശുശ്രൂഷകളൊക്കെയും അതെല്ലാം ദൈവം മംഗളകരമായി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് എൻഗേജ്മെൻറ്റ് നടന്നു. എൻഗേജ്മെൻറ്റൊക്കെയും എല്ലാം ദൈവത്താൽ നടത്തപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനുഗ്രഹമാണെന്ന് ആയിരുന്നുവെന്ന് കേൾക്കാനിടയായി. തുടർന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിലോർക്കും. തീർച്ചയായിട്ടും പ്രിയ ഗ്രേസ് മോൾക്കും അതുപോലെ നമ്മുടെ പ്രതിസുധവരനായ പ്രിയ ഡാനിയേലിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിവാഹ മംഗളാശംസകൾ നേരുന്നു. ദൈവം അവരെ കുടുംബജീവിതത്തിൽ സുദീർഘമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ മംഗളാശംസകളും ഈ സമയം ഞങ്ങൾ നേരുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ലോർഡ്. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ കടന്നു വരാൻ പറ്റാത്തതിൽ അതിയായ വിഷമമുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ ഹിതം പോലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കാം, പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് ഹാപ്പി മാരിഡ് ലൈഫ് പ്രിയ ഗ്രേസ് മോൾക്കും പ്രിയ ഡാനിയലിനും. ഓക്കെ, താങ്ക് യു. ലോർഡ്, കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്രേസിൻ്റെ വിവാഹം നടന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയ ഗ്രേസിനെയും ഡാനിയലിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ സകലവിധമായ ആത്മീയ, ശാരീരിക, മാനസിക, ഭൗതിക അനുഗ്രഹങ്ങൾ ദൈവം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് കടന്ന പ്രിയ ഗ്രേസിനെ ഡാനിയലെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയെ എപ്പോഴും നിങ്ങളുണ്ടായിരിക്കും. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് വിവാഹ ജീവിതത്തേക്ക് പ്രവേശിക്കുന്ന ഗ്രേസിനും ഡാനിയലിനും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എല്ലാ വിവാഹാശംസകളും നേരുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷ് യു ഹാപ്പി മാരിഡ് ലൈഫ്. ഗോഡ് ബ്ലെസ് യു. ഡാനിയലെ, ഡാനിയലിൻ്റെ കല്യാണത്തിന് കൂടണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ പറയാനേ ഡാനിയലിന് പറയാമല്ലോ. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഡാനിയലിൻ്റെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ദുബൈയിലുള്ളത്. ഇങ്ങോട്ട് വന്നതേ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ഇപ്പം വരാനുള്ള ഒരു സാഹചര്യവും അല്ല. ഡാനിയലിനെ പറയാനേ അറിയാം. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരത്തിൽ ഡാനിയലിനും ഗ്രേസിനും എൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. അതോടൊപ്പം ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. സ്റ്റേ ബ്ലസ്. പാസ്റ്റർ ജോർജ് ഡാനിയലിൻ്റെ കുടുംബത്തിലേക്ക് ഗ്രേസിനെ പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളെ ലഭിച്ച ഓർത്ത് നിങ്ങളോടൊപ്പം ഞങ്ങളും സന്തോഷിക്കുന്നു. ഗ്രേസിൻ്റെ അയർലൻഡിലെ ചർച്ചായ ഇമ്മാനുവൽ ഗോസ്പൽ മിഷൻ ചർച്ചിൻ്റെയും ഞങ്ങളുടെ കുടുംബമായുള്ള എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും ഈ സമയം ഞങ്ങൾ അറിയിക്കുന്നു. Hi Daniel, Church, I'm Grace Chechi. Wishing you a blessed married life. May God bless you. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്തോഷ ദിനത്തിൽ ദൈവത്താൽ സ്ഥാപിതമായിരിക്കുന്ന കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ പ്രിയ ഗ്രേസ് ബേബിക്കും ഡാനിയൽ ജോർജിനും ഇടയായല്ലോ. ദൈവത്താൽ നിയോഗിതരായ, അനുഗ്രഹീതരായ ദൈവദാസന്മാരാൽ ആ ശുശ്രൂഷകൾ നടക്കുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹ ആശീർവാദങ്ങളും ആ ശുശ്രൂഷയോട് കൂടെ ഇരുപ്പാനും ഇടയായല്ലോ. പ്രിയ സഹോദരങ്ങൾക്ക് ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതായൊരു കുടുംബജീവിതം നയിപ്പാനുള്ള എല്ലാ കൃപയും അഭിഷേകവും സ്വർഗത്തിലെ ദൈവം ധാരാളമായി നൽകട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ ആശംസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ ഗ്രേസ് കഴിഞ്ഞ ഒരു വർഷമായി അയർലൻഡിൽ ആയിരിപ്പാൻ തക്കവണ്ണം ഇടയായി. അയർലൻഡിലുള്ള ഇമ്മാനുവൽ ഗോസ്പൽ മിഷൻ ചർച്ചിൻ്റെ ഒരു മെമ്പറായി അവർക്കായിരിപ്പാനിടയായി. വളരെ അനുഗ്രഹീതയായ ഒരു ദൈവ പൈതലാണ് പ്രിയ ഗ്രേസ്. വളരെ ശാന്തശീലയായ, ദൈവഭക്തിയുള്ള, ദൈവഭയത്തിലും ജീവിതവിശുദ്ധിയിലും മുന്നേറുന്ന ഒരു ദൈവ പൈതലാണവൾ. സഭയുടെ ആത്മീയമായിരിക്കുന്ന
കാര്യങ്ങളിലൊക്കെയും കൂട്ടായ്മകൾ കാണിപ്പാനും പ്രിയ പൈതലിനെ കർത്താവ് സഹായിച്ചു. ദൈവം നൽകിയ ദർശനത്തിനൊത്തവണ്ണം കൂട്ടായ്മകളിലൊക്കെ മുന്നേറുവാൻ പ്രിയ പൈതലിനെ സഹായിച്ചു. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞൊരു വർഷക്കാലമായി അവൾക്കു വേണ്ടി ശക്തമായി ദൈവസഭ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി. പ്രത്യേകിച്ച് അവളുടെ പിതാവിൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ അവളെ ആശ്വസിപ്പിക്കുവാനും ആ നിലകൾക്കനുസൃതമായി ധൈര്യം പകർന്നു കൊടുക്കുവാനും ഒക്കെയും ഇടയായി. അതിൽ നിന്നൊക്കെയും പ്രത്യാശയോടെ ധൈര്യത്തോടെ മുന്നേറുവാൻ പ്രിയ പൈതലിന് കർത്താവ് ബലം നൽകുവാൻ തക്കവണ്ണം ഇടയായി. അവളുടെ ഭാവി സംബന്ധമായിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ദൈവസഭ പ്രാർത്ഥിപ്പാനിടയായി. ദൈവം അവൾക്ക് വേണ്ടി ഒരുക്കിയ വഴികളെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വിവാഹം നടക്കുവാനായിട്ട് പല തടസ്സങ്ങളും ഒക്കെയും ഉണ്ടായി. കോവിഡിൻ്റെ പശ്ചാത്തലങ്ങൾ അതിനൊക്കെ പല തടസ്സങ്ങളും ഉണ്ടാക്കി. എങ്കിൽ പോലും പ്രിയ പൈതലിന് നാട്ടിൽ കടന്നു പോകുവാനും ഈ വിവാഹത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് അവളെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയായിരിക്കാൻ ദൈവം അവൾക്ക് കൃപ നൽകട്ടെ. പ്രത്യേകിച്ച് പ്രിയ ഡാനിയലിൻ്റെ പിതാവ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് ഡാനിയലോട് ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്തദാസനും അയർലൻഡിലേക്ക് കടന്നു വരുവാനും ഞങ്ങൾക്കൊരുമിച്ച് ദൈവസഭയിൽ ശുശ്രൂഷിപ്പാനും ഒക്കെയും ഭാഗ്യം നൽകുവാനിടയായി. പ്രത്യേകിച്ച് പ്രിയ കർത്തദാസൻ്റെ മകനുമായിട്ടാണ് ഗ്രേസിൻ്റെ വിവരണം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ ദൈവം പ്രിയ ഗ്രേസിനായി കരുതിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പാൻഡമിക്കിൻ്റെ കാലഘട്ടങ്ങളിലും അനേക വിവാഹങ്ങൾ മുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അനേക വിവാഹങ്ങൾ പറയുന്ന സമയങ്ങളിൽ നടക്കാതെയൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് അനുഗ്രഹീതമായ നിലയിൽ ഈ വിവാഹം ഇന്ന് നടക്കുവാനിടയായി തീർന്നത്. സ്വർഗത്തിലെ ദൈവം പ്രിയ ആവെ സ്തോത്രം കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ അവൻ നന്മകളും അനുഗ്രഹങ്ങളും കുടുംബജീവിതത്തിൽ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അയർലൻഡിലുള്ള ഇമ്മാനുവൽ ഗോസ്പെൽ മിഷൻ ചർച്ചിൻ്റെ ദൈവദാസന്മാരുടെ അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സഹോദരി സഹോദരന്മാരുടെയും പേരിലുള്ള എല്ലാവിധ മംഗളാശംസകളും പ്രിയ സഹോദരങ്ങൾക്ക് നേരുന്നു. കർത്താവ് അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വാക്തത്വങ്ങൾക്കനുസൃതമായി ദൈവിക പദ്ധതിയിൻ പ്രകാരം അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിൽ മുന്നേറുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വാക്തത്വങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ശക്തമായി മുന്നേറുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ദിനം എല്ലാവിധ അനുഗ്രഹാശീർവാദങ്ങളും പ്രിയ സഹോദരങ്ങൾക്ക് നേരുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം.